Car insurance premium 4,900. Yeah, car insurance premium 4,900. Are you ready? I'm from the southern part of India, and yes, I'm a Malayali. Uh-huh. Kerala is the state, we will be chilling with Mahabali. I share a fishy bun with a dude who is a Bengali. Now that's a nice beard, bro. Are you a fan of Tim and Polly? You can find me everywhere in every freaking gully. Huh? Life of the group, bro. My friends call me Aliyah. Ask me what you like, and I say porota and beef curry. Hey, beef is banned, bro. Paksha eniki. Yeah, we got them girls with a key and bow. We also got the idiki gold. The movies always remain a chord. That's just a ring gold. We be eating meat with rice and dal. And Tommy watching Mohanlal. We be pasting on the NH. After a small affair, me chama. M-A-L-L-U, M-A-L-L-U. Ababallo! M-A-L-L-U, M-A-L-L-U. Ababallo! M-A-L-L-U, M-A-L-L-U. Ababallo! M-A-L-L-U, L-A-L-A-L-A-L-U. With my chick, whose name was Sophie. She said, Ayo chata maravarunu chube, we got Poppy. Give me anything, I'm bogey. Yeah. Prakati or VSOP. Prarana maadi chastu resh gompi. Yagala vahe noki. Amma chidu jnana. Oh, mana niya. Nii vahari koda. Now, one of the things we get mocked is the way we talk in English. But have you heard of the ones that do who can rip you from start to finish? Like Shashi Tharoor and Vidya Balan, Manoj Naik, Shyamalan, Shobana Arundhati Roy. Oh, boy, man. Every dish we make. Uh-huh. Call me Mother Rasi and your L, I will break. Amma. Boy from Bengaluru who is holding the Malu torch. If you've seen this is Bengaluru, you know my name is Rinos George and Amma. M-A-L-L-U, M-A-L-L-U. Ababallo. M-A-L-L-U, M-A-L-L-U. Ababallo. M-A-L-L-U. ഹായ് 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 ഹലോ 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 ഹാ അയ്യോ ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു ഈ കൊരകൊര പ്രസംഗിച്ചത് ആ സോ ഗായ്സ് അപ്പോൾ നമ്മൾ വെൽക്കം ടു ദ സ്ട്രീം ഗായ്സ് അപ്പോൾ യു ആർ വാച്ചിങ് സ്പോർട്സ് കീയുടെ ഈ സ്പോർട്സ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നും കൂടി ഈ ഒരു ചാനൽ മേ ബി സ്ട്രീം കാണും അപ്പോൾ നാളെ മുതൽ നമ്മുടെ മെയിൻ ചാനൽ ലൈക്ക് ലൈവ് ചാനലിൽ ബാക്ക് ടു ട്രാക്ക് ആവുന്നതായിരിക്കും ഗായ്സ് മാക്സിമം എല്ലാവരും ചാർജ് ഗായ്സ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം Anyways, guys, let's start the stream, guys. So, hello, what's up, guys? You are watching Sports Kid Esports, guys. I'm hosting this Hipster Gaming. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നനഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കരുത് ഞാനൊന്ന് കേക്ക് തിന്നതാണ് ഇന്ന് റാഷിക് ഡിബിയുടെ ബർത്ത്ഡേ ആണ് ഗൂയ്സ് ഇന്ന് കോളേജിൽ പോയല്ലേ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു നോ ക്ലാസ് അറ്റ് ഓൾ നേരെ ഇരിക്കും നമുക്ക് ഗെയിം എടുക്കാം വെറുതെ നമ്മൾ സമയം കളയുന്നില്ല സ്വപ്നത്തേക്കാൾ സുന്ദരമാണ് സ്വർഗം വിടരും ഗ്രഹം കാണാൻ പറ്റുമല്ലോ രാജുമാരാടാ എന്തോ
റേഡിയോ റേഡിയോ ഉണ്ട് കാറ്റുണ്ട് അക്രീറ്റ് എന്തോ റെഡി അറിയില്ല എന്തോ ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഹബീബി ഹലോ 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 സുഡണേ എവിടാ ഡേ ഡേ പച്ച വണ്ടി കാത്തിരിക്കുന്നു എവിടേക്ക് നീ പച്ച പച്ച വണ്ടി കാത്തു ബെയ്റ്റ് ബാഗിന്റെ എടാ നമ്മുടെ കാർ ഒന്നും തൂട്ടടാ എടാ ഗ്യാങ് കൊണ്ട് വരുന്നില്ല ആ ഗ്യാങ് കൊണ്ട് വരുന്നില്ല ഗ്യാങ് കൊണ്ട് വരുന്നില്ല അത് എന്താ സീനുണ്ട് വേറെ ഗ്യാങ് കൊണ്ട് ആണെന്ന് തോന്നുന്നു വേറെ ഗ്യാങ് കൊണ്ട് പറഞ്ഞു തെറ്റിയിരിക്കുക അത് അതേ വരത്തുള്ളൂ നമ്മുടെ മറ്റേ എടുത്ത് കളഞ്ഞു എനിക്കിപ്പോ വണ്ടിയില്ലടാ പോവാ വണ്ടി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല വണ്ടിയില്ല അതെ നമുക്ക് നമുക്ക് വേണമെന്നുണ്ടെ വണ്ടി ഇപ്പൊ മേടിക്കാം പക്ഷേ വണ്ടി ലോഞ്ചിങ് ആവൂലല്ലോ എന്നാലും അത് വേണ്ട അത് മേടിക്കണ്ട എനിക്ക് വേറെ വണ്ടി ഇല്ല കേട്ടോ പോവാൻ വരാനൊന്നും പിന്നെ നാണം ഇല്ല ഒരു പെണ്ണ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മള് കൊണ്ടാക്കാൻ വെറുതെ നടക്കണ്ട എന്ത് അല്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ കാട്ടു ഞാൻ ഇത് ചുമ്മാ പറയുന്നല്ല സത്യം പറഞ്ഞാല് ഞാൻ ഈ പെമ്പിള്ളേരെ പറവുകളെ നടത്ത നിർത്തുവാടാ കേക്കാൻ തുടങ്ങിട്ട കൊല്ല ഒന്നാ ഇതാരാ അതിന്റെ അത് അതെന്നാ നോയിച്ചേ അപ്പം സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ തന്നെ ഒരു മൂന്ന് പേർ പറവെ ചന്ന പിന്നെ നടക്കണം പട്ടി വില അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് നടക്കരുത് ഞാൻ സത്യം പറയാനുള്ള എന്റെ പിക്കപ്പ് ലൈൻ എടുത്തിട്ട് ഇവയെടുത്ത് പോയി കൊണച്ചതൊക്കെ ഞാൻ അറിഞ്ഞു ഇനി മിണ്ടാതെ കണ്ടവന്റെ പിച്ചച്ചായിട്ടില് കൈയിട്ടല്ല നിനക്കിട്ട് അരി ഉണ്ടാക്കേണ്ടത് മനസ്സിലായോ നിനക്ക് അരി വേണമെങ്കിൽ നീ പണിയെടുക്കണം അല്ലാതെ ഞാൻ പണിയെടുത്ത് വെച്ചല്ല തിന്നേണ്ടത് എങ്ങോട്ടാ പോണേ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ മോളില് ഇവിടെ കൂടെ മുകളിലോട്ട് കയറാ ലെഫ്റ്റ് അടുത്ത് നമ്മള് കറക്റ്റ് കയറി കയറി ആഞ്ഞ് കേറ്റണം മാറി ഒയ്യോ ഞാൻ ഇന്നലെ കറങ്ങി എന്റെ പെട്രോൾ മൂന്ന് വട്ടാണ് പോയി പെട്രോൾ അടിച്ചത് ആ തോന്നിക്കുന്നു കറക്റ്റ് ആ സ്പോട്ടിൽ ഇത് ഒരു ജാതക്കുള്ള ആളുണ്ട് ഈ നാറി ഈ ഞാറി ഗ്യാങ് എടുക്കണ്ടോ ഇവൻ കണ്ട പെമ്പിള്ളേരെ എല്ലാം പറയുന്നുണ്ട് ഗ്യാങ് റേഡിയോ കേറാത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഗ്യാങ് ഹൗസിന്റെ
ഇത് നമ്മുടെ പ്രൊഫസർ ചക്രവർത്തി അല്ലേ? ആ അത് തന്നെ, ആ ചക്രവർത്തി തന്നെ. നീ എടുത്തോട്ടെ, എനിക്ക് വേണ്ട, ഞാൻ പിള്ളേർ പരിപാടി നിർത്തി. വേണ്ടല്ലേ, ഞാൻ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെങ്കിൽ നിങ്ങളൊക്കെ പൊക്കി അടിച്ചോണ്ടിരുന്നാണ്. നമ്മളൊക്കെ ഇച്ചിരി സെൽഫ് റെസ്പെക്ട് ഉള്ള ആളാ, ഗീവ് റെസ്പെക്ട് പിന്നെ പൊക്കി അടിക്കാനായിരിക്കും മലയുടെ മുകളിൽ കൊണ്ടുവരുന്നത്. ആരും കാണത്തില്ലല്ലേ, മുതുകിലൊക്കെ മലയിലേക്ക് കൊണ്ടുപോകുന്നേ. കൊമ്പാത്ത് വരട്ടെ, കാണിച്ചേരാ നിന്നെയൊക്കെ. വേറെ ആരുടെ മലമോളി പോയി? ഇതാണ് പച്ച ടിക്കറ് വർക്കി. നമ്മള് വക്രി ചെയ്ത് വിളിക്കും. ഇവിടെ സ്വന്തം അനിയൻകുട്ടാരാണ്. പിന്നെ ഇത് ഹിപ്പു. ഈ കോഴി കോഴി പോലെ പൊടി വെച്ചിരിക്കുന്ന ആളാണ് ഹിപ്പു. ഹിപ്പു സുൽത്താൻ സിറ്റിയുടെ ഒരേ ഒരു രാജാവ്. ഇത് അമ്മു, അമീലി എന്നാണ് പേര്. ഞാൻ അമ്മു എന്നാണ് വിളിക്കണത്. അമീലി, അമീലി, അമീലി. ഇവൻ ചന്തോ, ഇവൻ ചന്തീന്ന് വിളിക്കും. ഞാൻ പോണു, ഇവരുടെ അവിടെ നിന്ന് അളിയാ വയ്യ. ഇങ്ങോട്ട് വന്നോടാ, ഒരു കാര്യമില്ല. നമ്മക്ക് വേണ്ടേ ഇത്രേ ബിസി ആയിട്ടുള്ള ഒരാളെ? ഓടിച്ച വണ്ടിയൊക്കെ എടാ, ഞാനേ പറത്തി ചെന്നിട്ട് ഹെലികോപ്റ്റർ അടിച്ചത് വേണ്ട. ഡെഡായുള്ള ബോഡിക്ക് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണം. വണ്ടി ഓടിക്കണ കഴിവ് വേണം. ഈ ഓടി ഓടി എന്ന് പറഞ്ഞ വണ്ടിക്കേ പക്ഷെ കാട്ടും ഇപ്പൊ ഒരുമാതിരിയില്ല. പാടം കൊടുത്തൊരു ഡ്രൈവറിനെ വെച്ച് ഓടിക്കുന്ന രീതിയാ. അവളിങ്ങോട്ട് വിളിച്ചാണോ കാട്ടു? അവളിങ്ങോട്ട് വിളിച്ചാണോ? അവള് അമ്മു എന്ന് പറയുന്നുള്ള അല്ല, ഞാൻ വല്ല കാര്യമുണ്ടോ? ഇന്റെ തരയിലുണ്ടോ? സാധാരണ എല്ലാരുടെയും മേക്കപ്പ് സ്റ്റുഡിയോ ഇതാണല്ലോ. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല അങ്ങനെയൊക്കെ ആളൊക്കെ ചാടിച്ചാവാൻ പോയതാ കേട്ടോ, അളിഞ്ഞു നാറി. ഞാൻ ഈ സാൻഡ്രയുടെ കണ്ടതോന്ന് ഞാൻ കാണിക്കത്തില്ല കേട്ടാ. എന്റെ പൊന്നെ സാൻഡ്ര, അങ്ങനെ അങ്ങനെ പറയരുത്. അസൂയ, ഏഷണി, കുശുമ്പ് ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു സൗന്ദര്യ പുഷ്പമാണത്. കാട്ടൂന് എന്തുകൊണ്ട് ചേരും? കാട്ടു, യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അപ്പോഴത്തേക്ക് സാൻഡ്രുവിന്റെ ഡയലോഗ് കാട്ടു കെട്ടാതെ ഞാൻ കെട്ടൂല. എടാ, കൊമ്പന് വന്നപ്പോഴേ ഒരു കടി ഉണ്ടായിരുന്നടാ, പക്ഷെ അവക്ക് ആ കടി തിരിച്ചില്ലായിരുന്നു. അത് കടിയതല്ലായിരുന്നു, കാമോ അല്ല മുള്ള ഒരിക്കലും കൊണ്ട് കയറിയാ ശരിയാവും. കൊമ്പനടുത്ത് പറഞ്ഞാ മതി. കൊമ്പ അവള് ബി ടി എസ് ഫാനാന്ന് പറഞ്ഞിട്ട് മുടിയൊക്കെ വിളിപ്പിച്ചെന്നാ കേട്ടത്. ഇപ്പൊ ബി ടി എസ് ആണെങ്കിൽ ഇപ്പൊ അഞ്ചു വർഷത്തേക്കുള്ള ഗ്യാപ്പ് ഇട്ടേക്കും അല്ലേ. നേരെ നേരെ കൊറിയ പോവാ, നാളെ തന്നെ കൊറിയ വണ്ടി കയറിയിട്ട് അവിടെ കെ എം സി എന്ന് പറയുന്ന ബാൻഡ് തുടങ്ങാൻ പോവാ.
ചിങ്ചോങ് കൊമ്പി സിറ്റി വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു ഒരു രണ്ടുമൂന്ന് ഇതൊക്കെ തെറ്റിച്ചിട്ട് കൊറിയയിൽ നിന്ന് ഒരു ഒരു നമ്മ ഇത് കൊടുത്താലാ ഒരു വെൽക്കം ഇത് കൊടുത്താലാ പിന്നെ കൊറിയയിൽ നിന്ന് അകാലത്തിൽ പൊഴിഞ്ഞു പോയ കിങ് കോങ് കൊമ്പിക്ക് ആ സ്വാർത്ഥമായ സ്വഭാവം നാടിന്റെ പൊന്നോമടയറ ആരോ വരെ സ്വാഗതം കൊടുത്താലോ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ചങ്ങ് ഇറക്കാം ഈ കൊമ്പെന്നുള്ള പേരങ്ങ് മാറ്റാൻ കേട്ടാ ചീഞ്ചോങ് അത് മതി ആ ചീഞ്ചോങ് അങ്ങനെ അഡ്മിനിടല്ലേ ഹെൽപ്പ് ഒന്ന് കൊടുത്താ മതി ഹെൽപ്പ് 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 നമുക്ക് ഇപ്പൊ വേണ്ട ഗ്യാങ് ഉണ്ട് ഇപ്പൊ നമുക്ക് അത് ഇതായിട്ട് എടുക്കാം വണ്ടി ഞാൻ ഇപ്പൊ വണ്ടി ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ പിന്നെ എന്തിനു വണ്ടി എന്റെ പൊന്ന് കാട്ടു ഞാൻ ഒരുപാട് നോക്കി പക്ഷേ അത് ബാക്കി ജയിക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണ്ട ഞാൻ പറഞ്ഞു വേട്ടളെ എത്ര രൂപ അതൊക്കെ പിന്നെ പറയാ കേട്ടോ കാശൊരു വിജയം നമുക്കറിയാലേ ഇവിടുത്തെ മെയിൻ കാരേജ് അപ്പുറമല്ലേ നമുക്ക് അവിടെ ഗ്യാങ് അവിടെ ആൾക്കാർ ഓടില്ല മുതുക്ക് ബുക്കാക്കിട്ടില്ലെന്നാ കേട്ടതിലൊന്ന നമുക്കിവിടെ ബുക്ക് ഇടുന്ന കരുതാം തൽക്കാലത്തേക്കില്ല അത് ഗ്യാങ് വീട് എനിക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ കിടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ അവര് നാല് ബെഡ് ഉണ്ട് ഞാൻ കിടക്കണം ഞാൻ കണ്ടായിരുന്നു രാത്രി ഇവിടെ തണുപ്പത്ത് കിടക്കണം കടക്കും പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ സാൻഡ്രൂനെ കൊണ്ട് കിടക്കാൻ പറ്റൂല നാട്ടുകാർക്ക് ഒരു ഇതാവും എടാ അതല്ല ഇങ്ങോട്ട് വന്ന് കാട്ടുവേ കാട്ടു സാൻഡ്രയെ കെട്ടിട്ട് ബ്രിഡ്ജിന്റെ വണ്ടി വേണ്ടി കേറുന്നത് ആലോചിച്ചു ഒന്നാമത്തെ ട്രാൻസ്പെറന്റ് ഓ ആരും കേറാത്ത വീട് ഇവിടെ എല്ലാമാരും കേറി തിരക്കുക അയ്യോ അതൊന്നല്ല കാട്ടു വിചാരിച്ച എന്തൊരു ഫ്രീ ആയിട്ട് അയ്യേ കാട്ടു എന്താ ഉദ്ദേശിച്ചേ ഞാൻ ഉദ്ദേശിച്ച മറ്റേ ജോസ് കുട്ടി ചായ അത് ഏരി കുറെ കിടക്കുമല്ലേ ടൈം എടുക്കും അത് 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 കിട്ടാൻ കുറച്ച് പാടാ ഉണ്ടോ സോദരാ ഒരു ബാക്ക് എടുക്കാൻ ഇറക്കണ്ടേ നീ ചത്താലും പൊങ്ങിയാലും പൊങ്ങാതിരുന്നാലും നമുക്കറിയണ്ട കൊച്ചിനെ ചെത്തെടുക്കല്ലെങ്കിൽ കണ്ടോണ്ടിരുന്ന പോരാ കണ്ണെടുത്ത് വെടിവെക്കണ സിറ്റുവേഷൻ വരുമ്പോ കണ്ടോണ്ടിരുന്നാ നിന്നെ പുറത്തിറക്കുന്നത് എന്ത് സിറ്റുവേഷൻ അങ്ങനെ കാട്ടോ അങ്ങനെ
നമ്മളെ ഒരു മാസ്റ്റർ പ്ലാനും കൊണ്ട് മാത്രമേ ഫ്ലേക്ക് അടിക്കാൻ പോകാറുള്ളൂ. എങ്ങനെയാണെങ്കിൽ ടോക്കി പേരെ വിളിച്ചോ, പ്ലാൻ ഒക്കെ മൂഞ്ചിപ്പിക്കാൻ തന്നെ. പക്ഷെ ഇന്നവരെ ഒരു നല്ലൊരു പ്ലാൻ കിട്ടിയിട്ടില്ല. പ്ലാൻ കുറെ കാണും. എടാ നിന്റെ വീട്ടുകാരുടെ പ്ലാനിങ്ങേ തെറ്റല്ല, ഏറ്റവും വലിയ ഫെയിലിയർ ആണ് നീ. അതുകൊണ്ടാ നിന്റെ ഇപ്പൊ ഗ്യാങ്ങിന് പുറത്തായി. നമുക്ക് വേണ്ട, സത്യം പറയല്ലേ. എനിക്ക് തോന്നി നിങ്ങളെ വില പുറത്താക്കും. കണ്ടാ കൂടെ നടക്കുന്ന അവന്മാർ പോലും നിന്നെ പിടിക്കുന്നില്ല. നമ്മള് പിടിക്കും. പുള്ളി പുള്ളി അടിപൊളിയാട്ടാ, പുള്ളി അടിപൊളിയാ. നിങ്ങൾ എടുത്തോ, നിങ്ങൾ എടുത്തോ, നിങ്ങൾ എടുത്തോ, നമുക്ക് അവ ഇറങ്ങിപ്പോയി. ഗ്യാങ് എടുക്കണോന്ന് പേടിച്ച അവ ഇറങ്ങിപ്പോയി. എഫ് ഐ കുറ്റടിച്ച അവൻ വണ്ടി എടുക്കാൻ പോയത്. വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാൻ പോയത്. പ്രൊഫസർ എന്ത് പറഞ്ഞേ? അങ്ങനൊന്നില്ല പ്രൊഫസറെ, അങ്ങനെ നിന്നും പുറത്തായ പ്രൊഫസർ, നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും പറയണം. നിങ്ങളുടെ കഴിഞ്ഞ കാലം ടിജിയുമായി എങ്ങനെയുണ്ടായിരുന്നു? പ്രൊഫസർ ഇങ്ങനെ സെഡ് ആയിട്ടാണോ? അതോ സെഡാണ്, സെഡാണ്, തികച്ചും സെഡായിട്ടുള്ള ഒരു വേണ്ടി ഒരുപാട് ബ്ലഡ് കളഞ്ഞതാണല്ലോ അല്ലെ? എനിക്ക് പറയണ്ടേ, എനിക്ക് പറയണ്ട, ഇവനെ പുറത്താക്കുള്ള മെയിൻ കാരണം എന്ന് വെച്ചാല് ഇവൻ നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഗ്യാങ് സിറ്റുവേഷനിൽ കളിക്കുമ്പോഴത്തേക്ക് മണി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിമീസ് നമ്മളെ ഭയങ്കരമായിട്ട് സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓടുമ്പോഴൊക്കെ നിം 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 ഐസ് പോകാനൊക്കെ ആണ്. ഞാൻ പലപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഊഹിച്ച് പറഞ്ഞത്. നിങ്ങളുടെ എല്ലാരും ഈ അഭിപ്രായം മാറ്റി ഇതൊരു മികച്ചൊരു തീരുമാനമായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? പ്രൊഫസർക്ക് എന്ത് തോന്നുന്നു? ഞാൻ അപ്പഴേ പറഞ്ഞു ഇരുമ്പിന് സാരം പോക്കറ്റിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അത് സൂം ചെയ്ത് നോക്കിയേ. പക്ഷെ പ്രൊഫസർ നമ്മുടെ ഇവയെ ഫോളോ ചെയ്യുന്നു. അല്ല കൂടുതൽ സൂം ചെയ്താൽ അവിടെ ഒന്നും കാണത്തില്ല, അതുകൊണ്ടാണ് അവിടെ മണിയടി ശബ്ദം. ഈ ഒരു സ്റ്റാൻഡേർഡ് നിർത്താൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സുഹൃത്തെ പിന്നെ ഞാൻ ഒരു കേസ് കൂടെ പറയട്ടെ. നമ്മള് ഒരു പശുവിനെ മേടിച്ചു, അതിനെ കണ്ടിട്ട് പാല് വരുന്നില്ല, വിചാരം കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഇറച്ചി കൊടുക്കും. അതേപോലെ അങ്ങോട്ട് വിറ്റ് നമ്മള് ഞാൻ അപ്പഴേ പറഞ്ഞു അകിട് വീക്കം വന്ന പശുവിനെ എടുക്കേണ്ടത്. പിന്നെ പിന്നെ അകിട് ഒട്ടും മുളയ്ക്കാത്ത ഒരു പശു ഇപ്പൊണ്ട്, രണ്ട് കൊമ്പും വെച്ചിട്ട്. അപ്പൊ നിങ്ങളെ നിങ്ങള് രണ്ടുപേരെ പുറത്താക്കാനാണ് തീരുമാനം? അതോ ഉടനെ ഉണ്ട്, ഉടനെ ഉണ്ട്. കാട്ടോ ഇതിനെ പുറത്താക്കണ്ട, അറ്റ്ലീസ്റ്റ് ചാണകം എങ്കിലും ഇടുന്നുണ്ടല്ലോ. അതെ അതെ അതെ, വളമെങ്കിലും കിട്ടുന്നുണ്ട്. എന്നെ കൊണ്ട് ഒരു ഗുണമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെ സ്പേസ് ഉണ്ടാ പ്രൊഫസർ? ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഗ്യാങ്ങിൽ നിങ്ങൾ ഇനിയും നിക്കാനാണോ? നിങ്ങളെ ഉദ്ദേശം എന്താണ്? എനിക്ക് എനിക്ക് തീർച്ചയായും വിട്ട വേറെ ഗ്യാങ് ഇല്ല. ടിജെനോടുള്ള ഡെഡിക്കേഷൻ ലെവലാണ് പ്രൊഫസർ ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഞങ്ങ തന്ന ടി സി നമ്മള് തിരിച്ചു മേടിക്കുന്നതല്ല. അതെ 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 അതെ, ഇനി എൽ കെ ജി മുതൽ ജോയിൻ ചെയ്യിപ്പിക്ക ആദ്യം മുതൽ. അതാവുമ്പോ വർക്കർ പറയുന്നത് കേട്ട് തീരുമാനം എടുക്കാനല്ലോ ഞാനിപ്പിക്കുന്നത്. അപ്പൊ കോലിട്ടോ ഓക്കെ ആണോ? ഓക്കെ അല്ല കേട്ടോ, അതാണ് അവൻ പറഞ്ഞത്. എനിക്ക് പെർമിഷൻ സുലൂണനാണ് കോലിടറെ. അപ്പൊ നിങ്ങള് പാലില്ലാത്ത കാരണം പ്രൊഫസറെ പുറത്താക്കി? പാടില്ലാത്തോണ്ടല്ല. ഇവനെന്തിനു പാട് പാടാ പാല്?
ഈ കേട്ടത് വെച്ചിട്ട് നോക്കുമ്പോ ഇനി ഏത് തരം സംഭവം നോക്കിട്ടാ ഞങ്ങൾ എടുക്ക. അത് വേറെ ഒരാളെ അനുകരിക്കുന്നതാ, അത് വേറെ ഒരാളെ അനുകരിക്കുന്നതാ. കുലുക്കാൻ പോലും അവന് പറ്റത്തില്ല കേട്ടോ. കൈ ഫ്രണ്ടിൽ നിന്ന് മാറി ഇപ്പൊ ബാക്കില്. നീ ഇവ എവിടെയായിട്ട് കുലുക്കും? അല്ല ഈ പ്രൊഫസർ ഇവര് പറഞ്ഞ് നിങ്ങൾ ഇനി ആർക്കും വേണമെങ്കിലും അടിക്കാം. അവൻ നിക്കുന്നേ ഇതൊക്കെ ലൈവാണ്, ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പൊ ഒഫീഷ്യലി മിസ്റ്റർ പ്രൊഫസർ ടെർമിനേറ്റഡ് ഫ്രം ടി ജി. പ്രൊഫസർ ആത്മഹത്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ടി ജി ഉത്തരവാദിത്തം ഏറ്റെടുക്കോ? തൽക്കാലത്തേക്ക് ഗ്യാങ്ങിൽ ഒരു ഒഴിവുണ്ട്, വേണമെങ്കിൽ ആ ഒരു പോസ്റ്റിൽ എടുക്കാം. ഇച്ചാന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയുന്ന കേട്ടോ. പ്രൊഫസർ അത് അത് തീരുമാനമാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇച്ചാൻ കൂടെ വന്നാൽ ഇതുപോലെ ബാക്കിൽ കൈയിട്ടിരിക്കാൻ പറ്റില്ല, മുമ്പിൽ വേണേ കൈയിട്ടിരിക്കാം. നല്ലോണ്ടോ? കാരണം ഇരുന്നുള്ള പരിപാടി നിന്റെ ബാക്കിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. നിനക്ക് നിനക്ക് മാക് ഉണ്ടോടാ? ഇല്ല. അറ്റ്ലീസ്റ്റ് ബാക്ക് ഉണ്ടോ? മനസ്സിലായത്? പിന്നെ നീ ആയിരിക്കും. ഇച്ചാന്റെ ഇന്റർവ്യൂല് രണ്ട് ചോദ്യങ്ങളാണ്, മാക് ഉണ്ടോ ബാക്ക് ഉണ്ടോ? എന്തോന്ന്? അപ്പൊ പ്രൊഫസർ നിന്നെ തിരിച്ച് ഏറ്റണോ നോക്കട്ടെ. ഗ്യാങ് ഫണ്ട് ഇട്ടെ, മൂന്ന് കോടിയാണ്. ഇവ ഇതുവരെ ഗ്യാങ് ഫണ്ട് കൊടുത്തിട്ടില്ല. ആരോഗ്യ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയപ്പോഴാണെങ്കി 5 കോടി പറഞ്ഞ്. ഞാനാണെങ്കി അന്ന് 4 കോടി കൊടുത്തു. നീ കോത്ത് കോത്ത് കൊടുത്തേ എടാ. നാറി ആകെ കിട്ടിയത് 1 കോടിയാണ്. അതില് 50 ലക്ഷം പെപ്പയുടെ, ബാക്കിയുള്ളത് ജിപ്സി, പിന്നെ 10 ലക്ഷം സാൻഡ്രു. ഞാൻ എല്ലാം അറിയുന്നുണ്ടോ? നാറി കിണ്ടി കൊടുത്ത്. ഇത് കള്ളവാന്ന് കളിക്കാൻ ശരിക്കും ഗ്യാങ്ങിന് കിക്കുകയേ. 4 കോടി അല്ലേ? ഇത് ശരിക്കും വിയർപ്പ് മൊത്തം നിന്റെ ശരീരത്തിൽ തന്നെ വെച്ചോ. നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബോട്ടിന് നമുക്ക് ഇടിക്കാൻ പറ്റില്ല, ബോട്ടിന് ഇടിക്കാം. പ്രൊഫസറെ അപ്പൊ നമ്മള് പറഞ്ഞ പോലെ എല്ലാം പണ്ട് 5 കോടി വെച്ചിട്ട് അയച്ചാൽ മതി. ഓക്കെ, അതെന്തോന്നു 5 കോടി
ഒരു സഹായത്തിന് എന്നെ വിളിച്ചു പൈസ നമ്മളൊന്ന് പൊള്ളാച്ചേരെ കൊണ്ടുവരാം. നീ ഇനി മുതൽ നമ്മുടെ അടിമ കണ്ണ് ഇരിക്കാൻ പറഞ്ഞില്ല, നിന്നാ മതി. നിന്നു പോയാ പ്രൊഫസറിന് പാട്ട് പാട്. എന്നാ നീ വണ്ടി പോടുമ്പോ പാടിയാ മതി. ബീച്ചിന്റെ സൈഡിൽ കൊണ്ടുവരുന്നതിനോട് അതാവുമ്പോ നമുക്ക് വൈബ് ആയിട്ട് കേൾക്കാം. കാറ്റും പഴയ പാട്ടാണ്. പടം പോകണേ. അല്ല ആ പാട്ടൊന്നും കേളാണ്, അത്യാവശ്യം നല്ല പാട്ടാണ്. പുണ്യോദയങ്ങളായി കൈവന്ന നാളു നീ തന്നൊരാശകളെ ഇര തല്ലുമേതു കടലായി ഞാൻ വിടപ്പറയും കിളിമക്കളാവിന ണനിലുണരും ഗാനം ചിറകു കുടഞ്ഞു ഇതാണോ ചിറകു കുടഞ്ഞത്? ഒന്ന് നേരെ പാടാൻ സമ്മതിക്കോ? അല്ലടാ, നീ പറഞ്ഞ പക്ഷി ഒന്ന് ചിറകു കുടിച്ചതാ. പച്ചഗിറ്റാർ
സോനുവിന്റെ ബേക്കറി കട പഴംപൊരി മൈലോ യോ മൈ പാൽപേട സോനുവിന്റെ ബേക്കറി കട ഹാവിംഗ് പഴംപൊരി ആ വേറെണ്ണോട് ഹേയ് കക്ക ഹേയ് കക്ക കൊട്ടയിൽ എന്താണ് പൗത്ത മങ്ങ റുപ്പിക്ക് രണ്ടാണ് ബാങ്കി മോനെ തൊണ്ടക്ക് ചാറാണ് ബാണ്ട കാക്ക ബാണ്ട കാക്ക പള്ളക്ക് കെട വേറൊരു പാട്ട് നല്ല പാട്ടാ കേക്കുമോ സോദരാ കടിച്ചമർത്തി ഞാൻ എന്റെ വാക്ക് കിട്ടിയോ ഒരു മാക്ക് പക്ഷേ പോ എന്റെ ഒരു ബാക്ക് എന്റെ കവിതയുടെ പേര് മാക്കുണ്ടോ ഒരു ബാക്ക് എടുക്കാം ഗിത്താർ വെച്ച പാട്ടുണ്ടല്ലോ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര ഞാൻ കാത്തുവെച്ചിൻ മുല്ല മുട്ടിലൂറും അത്രൊന്നു വേണ്ടേണ്ടേ അത്രൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാര വേറെ പാട്ടുണ്ട് ഓ മൈ ജൂലി ജൂലി നിൻകിത്താറിൻ മാറിൽ എത്ര കമ്പി ഒരേ ഒരേ ഒരു കമ്പി എന്റെ കമ്പി ഗിത്താറിൻ കമ്പി എങ്ങനെ ഞാനൊന്നും പാടത്തതുമില്ല കാട്ടുവിന്റെ അത്ര പാട്ട് പാടുന്നവരാരും നമ്മുടെ ഗ്യാങ്ങിലില്ല ഇല്ല കാട്ട് പാടിട്ട് ചന്ത് പാടാം ഗിറ്റാറൊക്കെ വായിച്ചാ അയ്യോ ഞാൻ പാടാം പിന്നെ ഞാൻ പാടാം ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോ ഒരു കുഞ്ഞാച്ച കിളിയെ നമ്മൾ കണ്ടു രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് മഞ്ചാടി ഒരു കുഞ്ഞാച്ച കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് താറാമുട്ട രണ്ട് കോഴിമുട്ട ഒരു കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു നാലാം നാളുല്ലാസ യാത്ര പോയപ്പോ നാല് വാഴക്ക ഏത്തക്ക രണ്ട് തറാമുട്ട ഒരു കോഴിമുട്ട രണ്ട് കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു ആ കാട്ടുപാട് കാട്ടു ഇരുന്ന് തോന്നുന്നു പാട്ട് സുഹൃത്തുക്കളെ അങ്ങനെയാണ് പാടരുത് നമ്മുടെ വണ്ടി കയറി പോട്ടെ ഓക്കെ പാടാ പോണേ അവിടെ കണ്ണൊക്കെ റീലോഡ് ചെയ്ത് കൂടെവേ പൊറക്കണോ കൂടെ പോണേ പാട്ട് പാടാ
പാട്ടു തങ്കച്ചി പാത കൂടി അല്ല അല്ല ഞാൻ വിചാരിച്ചേ കാട്ടു അല്ല അല്ല ഇവിടെ കാട്ടു ഇത്രയും ഘനഗംഭീര ഒരാള് ഇത്രയും ഉള്ള ഒരാള് ണോ ഞാൻ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ പാട്ട് വരുന്നു. ഞാൻ ഉദ്ദേശിച്ച എന്താന്ന്, ഞാൻ വല്ല മാസ സാധനമൊക്കെ വരുന്നു കടകള തീരാ ഇവനെട്ട് വന്നു ചൊരു ചൂര ആ പാട്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചേ. ഇത് വന്നിട്ട് ഇല്ല കാട്ടുപാടി കാട്ടുപാടി ഇപ്പൊ നമ്മള് പ്രിപ്പയർഡ് ആയി. കാട്ടൂര് റേഞ്ച് മനസ്സിലായില്ലേ? പാടിക്കോ പാടിക്കോ പാടിക്കോ. ആ നാല് പേര് നാല് പേര് നാല് പേര് വേണ്ട ആ പാട്ട് ഫുള്ള് പാടി ഏം കൂടവേ. അന്നേതോരു രാവിലെ മഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ മിഴി ചിമ്മി. നാലുവരെയായിട്ടുണ്ടേ അത്ഭുതം മടങ്ങാതെ നിന്നു ഞാൻ വന്നുപോയ നിന്നു ഞാൻ മരിച്ചു കിടക്കുന്ന നിരത്ത് എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തെടി വരും എന്നെ നോക്കി പുഞ്ചിരിക്കും. മാറി നിൽക്കുക നാട്ടുകാരേ മാറി നിൽക്കുക കുടുംബക്കാരേ ദുഃഖങ്ങൾ ഇനിയും ഒരുത്തം കെട്ടവൻ മരിച്ചില്ലേ മരിച്ചില്ല തങ്ങാതി യാത്ര പറയാൻ സമയമായി കൊണ്ടുപോകുക ജീവനോടെ എന്നെ കുഴിച്ചു മൂടുക. മരം കൊണ്ട് കപ്പലുണ്ടാക്കി പാടുപാട് ജിപ്സി കപ്പലുണ്ടാക്കി ഓ തുടങ്ങി ഒരു കഞ്ചാവ് കഞ്ചാവിടെ എത്ര പേർക്ക് ഒന്ന് രണ്ട് മൂന്നാലോ നീ അപ്പൊ നീ ഇത് ഞാനോ നിന്റെ പാട്ട് പാടി ജിപ്സി ജിപ്സി പാട്ട് പാടിയില്ല ാണ് ഞാൻ പഞ്ചാബി എന്തോ ഡെഡ് ബോഡി ചത്ത കിടന്നല്ലോ പോക്കറ്റ് കറല് വെച്ചേ ബോട്ടിൽ ചത്തടന്നാലും വണ്ടിയിലൊക്കെയാണ് കേട്ടോ പട്ടി
അതെങ്ങനെ ചാവ ലോക്ക് ചെയ്തത് എന്തോ പറ്റിയെന്നറിയത്തില്ല ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട് അതായത് മൈക്കിളാണത് മറ്റേ കൂടെ ഉള്ള ആരാ മറ്റേ എന്നെ അല്ല രക്ഷിക്കുന്ന അയാളായ ഹലോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇങ്ങനെ പോയി നമ്മളെന്ത് ചെയ്യൂടാ അല്ലേ ഭയങ്കര ഇതായി എടാ സാൻഡ്രൂവിനെ പോലും കാണുന്നില്ലല്ലോടാ എനിക്കറിയാം നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് മുറ്റവടിക്ക് ഇറങ്ങി ഇങ്ങോട്ടെ എങ്ങോട്ട് പോവാനാണ് നമ്മള് തീരുമാനിച്ചില്ലേ എടാ വക്കര നിന്റെ വണ്ടി എടു നിന്റെ വണ്ടി എടു വാടാ വാടാ നമുക്ക് ഒരു ക്ലബ് സ്റ്റാർട്ട് ചെയ്യണം ചീത്ത വിളിക്കുന്നു ഈ നാറി ഈ നാ എന്തടാ എന്തടാ പറയടാ ഹലോ ആ കാർട്ടൂനെ വെടിവെക്കാൻ തോക്കില്ലെന്ന് തോക്കൊക്കെ വെച്ച് പേടിയാക്കാൻ പറ ഏ അത് പറ്റൂല ഇവനൊക്കെ
ചൊമ്പർക്കും അത് ഇതല്ല, അത് ബോംബെ എന്നുള്ള സാധനം, ബോംബെ അത് വേറെടാ. എടാ ഇന്ന് എന്തോ പരിപാടി, പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇന്നലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ നമ്മൾ അറിയാൻ പറ്റും? ആ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്നലെ വന്നപ്പം ഇന്നലെ ഇവര് അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മള് അവിടെ മറ്റേ ഈ മറ്റേ സാധനം എടുക്കൂലേ സ്ഥലം ഫ്രണ്ടില്ലേ മുതുക്കില്, അവിടെ നിന്നപ്പോ ഇവന്മാര് വണ്ടി കൊണ്ടിട്ട് ഈ തട്ടി ഇടിച്ചിട്ട് പോയി. അപ്പം അവർക്ക് സമ്പർക്കം എന്താണ് പറയണത്? അപ്പൊ നമ്മൾ ചോദിക്കാൻ വേണ്ടി വണ്ടി ബാക്ക് ചെയ്ത് പോയി. ബാക്ക് ചെയ്തപ്പം പോയിട്ട് വേറെ നമ്മള് മറ്റേ ഡ്രസ് ഷോപ്പിൽ കയറിയപ്പം അവര് കണ്ണെടുത്ത് അടിച്ച് നമ്മളെല്ലാം ഡൗൺ ആക്കി. അപ്പം എന്നിട്ട് ഇ എം എസ് കൊണ്ട് പൊക്കി പിടിച്ചു, എന്നിട്ട് പറഞ്ഞു സാറി ആള് മാറിപ്പോയാൽ അടിച്ചത് പറഞ്ഞു. ഒരു കവറിൽ നിന്നിട്ടാണ് അടിച്ചത്, എന്നിട്ട് ആള് മാറിപ്പോയെന്ന് പറഞ്ഞു പൊക്കി. എന്നിട്ട് പിന്നെയും നമ്മള് മറ്റേ ഇവിടെ മുതൽക്ക് പോയപ്പോഴും പിന്നെ ഇതേപോലെ അവർ ഇടിച്ചിട്ട്. അപ്പൊ ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവർക്ക് ഭയങ്കര മുട വർത്തമാനം. അപ്പൊ പിന്നെ നമ്മള് നോക്കി നമ്മളെ അടിക്കാൻ വേണ്ടി അവര് പിറ്റ് ചെയ്ത് അവര് അരിലിട്ടിയും പോയി പെറ്റ് കിടന്ന് അവസാനം ഇതൊന്ന് വേറെ വഴിയില്ല. അവര് വേട്ടണ മുകളിലൊക്കെ നിന്ന് നമ്മളെല്ലാവരും അവസാനം നമ്മള് പുഷ് ചെയ്ത് നോക്കി നടന്നില്ല, എല്ലാവരും അടിച്ചിട്ട്. നമ്മള് നമ്മള് എത്ര അഞ്ചു പേരുണ്ട്, അവര് അഞ്ചു പേരുണ്ട്. അവർക്ക് ഫുൾ കവർ, ഫുൾ കവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മുകളില് രണ്ടുപേര് കവറ്, താഴെ അതാ നമ്മള് ഫൈറ്റ് എടുക്കാന്ന് പറഞ്ഞ പോയി അടിച്ചിടാന്ന് പറഞ്ഞു. അവർ ആളെയൊക്കെ വിളിച്ചു വരുത്തി, അഞ്ചായി ആറായി, പിന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ എടുത്തല്ലേ നമുക്ക് മാക്സിമം നോക്കാന്ന് പറഞ്ഞു. എന്തോന്ന് മറ്റേ ഒരു പെണ്ണെടുത്ത് പോയി നമ്മള് സമയത്ത് നമ്മള് ഡൂക്കില് ഞാൻ ഉച്ചാനും കൂടി വന്നിട്ട് അവിടെ എന്താ പറഞ്ഞു എന്തോ നിങ്ങൾക്ക് എന്തോ അറിയണം നിന്റെ അവളോട് ചോദിച്ചോളാം. നീ എന്നെ നമ്മളിവിടെ വേറെ കാര്യം പറയാം, അവിടെ അങ്ങ് തച്ചിലിരുന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവം. അവ അവിടെ നിന്ന് കഥ പറഞ്ഞു ചോദിച്ചു നമുക്ക്. പാവപ്പെട്ട വള്ളി പുള്ളി തെറ്റാതിരുന്ന് കഥ പറയുന്നത് എന്താണ് പരിപാടി? പച്ച വണ്ടിയിലുണ്ടോ എന്ന് ഇടിച്ചേ, പച്ച വണ്ടിയിലൊന്ന് ഇടിച്ചേ, പച്ച വണ്ടിയിൽ, പച്ച വണ്ടിയിൽ ഒന്ന് ഇടിച്ചേ. ണ്ടല്ലോ
സ്റ്റാർട്ട് ചെയ്യാം. കിട്ടണം പറ്റിയാ എന്താന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ ചീഞ്ചോ നേരെ കൊറേക്ക് കിട്ടോ. BTS 5 വർഷത്തേക്കില്ല. BTS 5 വർഷത്തേക്കില്ല. ചീഞ്ചോ കൊറേക്ക് കിട്ടോ. ഇത് വണ്ടിയൊക്കെ ഇറക്കി നമ്മള് ഇവിടെ പെണ്ണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ. ഞാനല്ലടാ അതല്ല അടിച്ചു. എന്നിട്ട് പീഡി വന്നു. എത്ര പീഡി വന്നു? രണ്ടേര് സ്ട്രോങ് ആയിട്ട് വണ്ടി കത്തിച്ചു. പിറ്റ് ചെയ്ത് വണ്ടി കത്തിച്ചു. എന്നിട്ട് ഫൈനൽ സിറ്റുവേഷൻ ആയത് രണ്ടേര് എടുത്തു. എന്നിട്ട് ഈ എം എസ് നോക്കിയവര്. അപ്പോ ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് വയ്ക്കാൻ വേണ്ടി വണ്ടിയിൽ തറ നിൽക്കായിരുന്നു. കഴിഞ്ഞിട്ട് അവിടെ റോട്ടിലേക്ക് ആയിരുന്നു. റോട്ടിലേക്ക് കയറുന്ന സമയത്ത് അവര് വന്നിട്ട് പറഞ്ഞ് വണ്ടിന്റെ ടയർ ഊട്ടിന്ന് പറഞ്ഞിട്ട് എന്റെ കയറി എന്നെ പിടിച്ചോണ്ടിങ് കഴിഞ്ഞു. 10 വർഷം വണ്ടിന്റെ ടയർ ഊട്ടിന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്ത്. ഞാൻ പറയട്ടെ, അവന്മാര് ചാവുന്നതിന് മുമ്പല്ല നീ വണ്ടിയുടെ ടയർ പൊട്ടിച്ചുള്ളത്? അല്ലല്ല, അവന്മാര് ഡെഡ് ആയില്ലേ പിന്നല്ലേ അവന്മാര് വന്നിട്ട് പിന്നെ അള്ളു വെച്ച ടയർ പൊട്ടിച്ചു പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത്. അള്ളു വെച്ചാ എന്തള്ള്? അത് എനിക്ക് ഇതില്ലാത്തേ ഐഡിയ. അത് ചോദിക്കാം. അതൊക്കെ എന്തോ അതൊക്കെ വെറും കൊണപ്പാ. അല്ല, നമ്മളവിടെ ലിഫ്റ്റ് ചോദിക്കാൻ നിന്ന അവനാണെങ്കിൽ ചുമ്മാ അവന്റെ തലയിലേക്ക് ഇത് ഇടേണ്ട കാര്യമില്ലല്ലോ. ആ നമുക്ക് ചോദിക്കണവാ. മനസ്സിലായില്ല, നീ കൊന്നത് എപ്പോഴാണ്? ഒരാളെ ഞാൻ പറയട്ടെ. ഫസ്റ്റ് നീ ആണെങ്കിൽ അവന്മാര് രണ്ടുപേരെ അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിനക്ക് പോവാൻ വണ്ടി ഇല്ലാത്തപ്പോ നീ അവിടെ വെറുതെ നിന്നപ്പോ അവന്മാര് വന്നു. അപ്പൊ ഞാൻ ഒരാളെ എടുത്തു അടിച്ചിട്ട്. ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടാണല്ലോ അടിച്ചിട്ടത്. ചോദിക്കാൻ പറ്റൂലല്ലോ.
എവിടെയാണല്ലേ കൊല്ലം തന്നെ എടാ ഇനി ചോദിച്ചാ തെറിവില് കേക്കൂട ശരിയാ കഞ്ചാവിനൊക്കെ പെണ്ണാവല്ലേ കൊമ്പത്തിന് ഒരെണ്ണമൊക്കെ ആയിരിക്കും എടുത്തു വെച്ചിരിക്കുന്നേ ഒന്നില്ല കാണുന്നില്ല സോറി സോറി ഞാൻ കണ്ടില്ല ആ പറ പറ ഡ്രൈവറെ കാണാൻ ഓർമ്മ എടുത്തോ അയ്യോ നമുക്ക് മഞ്ഞ പച്ചേ എന്റെ വണ്ടി രണ്ടു വണ്ടി ഉണ്ട് വണ്ടി ഉണ്ടായിരുന്നു നീ അങ്ങനെ പാടരുത് നീ ചീങ് ചോങ് ചീങ് ചോങ് ചീങ് ചീങ് ചോങ് നിനക്ക് അങ്ങനെ പാടാം നമ്മള് മലയാളികൾ അങ്ങനെ പാടും നീ 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 ഇവിടെ നീ ചീങ് ചോങ് അല്ല നമ്മള് മലയാളികളല്ല ഞാൻ മലയാളിയല്ല എടാ പോടാ നീ കൊറിയൻ ഇടകല് പഠിച്ചാണ് എടാ വക്രേ ഈ കൊറിയക്കാർക്ക് എന്തുവാടാ ഇവിടെ കേരളത്തിൽ കാര്യം എടാ നാറി എടാ എച്ചിപ്പട്ടി പിടിത്തോരെ എടാ കൊറിയക്കാർക്ക് എന്തുവാ ഇവിടെ ഇവിടെ കാര്യം എന്താ പാണ്ടിയുടെ കൂടെ കുഴപ്പമില്ല നിന്റെ ഡാഡിയുടെ കൂടെ നീ ൂടെ സംസാരിച്ച് സംസാരിച്ച് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വരുന്നത് ഞാൻ നീതി ഗോരുട പട്ടി പ്രതിമയാണ് ടോക്കിബൈഡ് അതേ ഇത് അതേ പൗരിഷം പറഞ്ഞു സാറേ നമ്മുടെ ഗ്യാങ്ങിലുള്ള ഒരു ആളാണ് പ്രിൻസ് ഓക്കെ അവനാണെങ്കിൽ വണ്ടി ഇല്ലാതെ വഴിക്ക് നിക്കുവായിരുന്നു അപ്പോ അപ്പൊ ഒരു പീഡികാരൻ വന്നിട്ട് വെറുതെ ടേസ് വണ്ടി ഇല്ലെന്നല്ലേ നിങ്ങള് പറഞ്ഞത് പിന്നെ എങ്ങനെ വണ്ടി ചേസ് ചെയ്യുന്നത് ഓ ടേസ് ചെയ്തെന്നു ഓക്കെ ഓക്കെ
ഒരാവശ്യമില്ലാതെയാണോ വന്നിട്ട് അവര് വണ്ടിയില് വണ്ടിയില് അള്ളു വെച്ച് പൊട്ടിച്ചെന്ന് ഈ സീറ്റിൽ എവിടെയാണ് സാറേ അള്ളിരിക്കുന്നേ അവിടെ എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ അള്ള് അല്ല സ്പൈക്ക് ഇടുന്നതാണ് സാറേ അത് വണ്ടി അത് ഞങ്ങള് പോലീസുകാരാണ് മാത്രമേ ഇടാറുള്ളൂ നിങ്ങൾക്കല്ലേ ഇടാൻ പറ്റൂ ഇവനിടാൻ പറ്റൂലോ അത് റോബറി സമയത്താണ് അങ്ങനെ സ്പൈക്ക് ഇടുന്നത് അല്ലാത്ത സമയത്ത് ഞങ്ങൾ ചോദ്യം അതല്ല അത് ഇവൻ ഇട്ട് പൊട്ടിച്ചെന്നും പറഞ്ഞോണ്ട് എന്താണ് ഇവനെ പിടിച്ചോണ്ട് വന്നത് ഇവനിട്ട് പൊട്ടിച്ചു എന്നാണ് അവര് പറയുന്നത് ഓക്കെ സാറേ ചിലപ്പോ ഇത് ഇല്ലീഗൽ ആയിട്ട് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല അത് പറ്റത്തില്ല സാറേ ഇവിടെ എങ്ങനെ ഇല്ലീഗൽ ആയിട്ട് ഇല്ല സാറേ സ്വന്തമായിട്ട് അള്ളിട്ടിട്ട് സ്വന്തമായിട്ട് വണ്ടി പൊട്ടിച്ചിട്ട് ഇവന്റെ വേല കെട്ടി വെച്ചിട്ട് ഇവനെ 10 കമ്മ്യൂണിറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ ഇവിടെ ഒരു ചെറിയ ഇതില് സംസാരിച്ചോണ്ടിരിക്കാം കണ്ടാലറിയാമോ സാറിനെ കണ്ടാലുള്ള സാറേ റേഡിയോയിൽ ഒന്ന് കോൾ കൊടുക്കും സാറേ ആ സാറിനോട് വരാൻ പറഞ്ഞു ആ സാറേ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ ആ സാറേ തന്നെയാണെന്ന് ഉറപ്പാണ് സാറേ ഡ്യൂട്ടി എടുത്തിട്ട് വർത്താനം പറയാം മനസ്സിലായില്ലേ ഡ്യൂട്ടി അല്ലാത്ത പുള്ളി ഡ്യൂട്ടി ആയിരുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാ സാറേ നിങ്ങളെ വണ്ടി സാറാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ ഓക്കെ സാറേ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ നിങ്ങൾ എവിടെ നിൽക്കും ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ മുമ്പ് വെച്ച് തന്നെ ചോദിക്കാം വെളി നിക്കണ്ട വരൂ ഒന്ന് ഡ്യൂട്ടി ഇടാൻ പറ്റുന്നുണ്ടല്ലോ ഡ്യൂട്ടി ഇടാൻ പറ്റുന്നുണ്ടല്ലോ അപ്പഴേ സാറേ ഒന്ന് സാറിന് സാറേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പീഡിക്കാർക്ക് ഈ സ്പൈക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഡ്യൂട്ടി ഇല്ലാത്തവരെ ഇതിനാണ് സാറേ സ്പൈക്ക് ചോദിക്കണം അത് ചോദിക്കണം സാറേ അത് അത് ചോദിക്കണം കേട്ടോ അവിടെ വന്നിരിക്കുക എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമേ സാറേ അത് ചോദിക്കണം കേട്ടോ ആ ചോദ്യം ചോദിക്കണം സാറേ കണ്ണെടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് നിർത്താണെ ഞാൻ ഇപ്പൊ ഇരുന്ന് പിന്നെ മടി കയറിയിരിക്കണ്ട് ഞാനൊരു പോയി പോയി ഓടാ പോയടാ എടാ ജിപ്സി കൊറച്ച് കഴിഞ്ഞാ മുമ്പിൽ നിന്ന് മാറി പൊങ്ങല് പക്ഷേ താഴെ നിക്കുന്നുണ്ടല്ലേ കൊതിയനെ ഓടിക്കാടാ തൂക്കെടുത്തേക്ക് സാറേ സാറേ വണ്ടി അവിടെ
വണ്ടി വരണ ഫൈനലി ഫാദർ ആൻഡ് സൺ മീറ്റ് സാറേ ഇവര് പലതും പറയും സാറേ അതൊന്നും സാറേ കേൾക്കണ്ട ആ കുരിച്ചു നോക്കുന്ന അച്ഛനാണോ നേരത്തെ സാറ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഓ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രിൻസ് അല്ലേ പ്രിൻസ് എന്ന് പറയുന്ന സാറിനെ സാറ് ടേസ്റ്റ് ചെയ്യേ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഫയർ ചെയ്തിരുന്നു ടേസ്റ്റ് ചെയ്തിട്ടില്ല അല്ല എന്തിനാ സാറേ ഫയർ ചെയ്തേ ഫയർ എന്തിനാ വെച്ചാൽ നമ്മള് റോവർ സിറ്റുവേഷനില് നമ്മുടെ ഓഫീസർ അടിച്ച് നമ്മൾ എന്താ ചെയ്യാ അപ്പൊ റോബറി സിറ്റുവേഷൻ ആയിരുന്നു കാർ റോബറി സിറ്റുവേഷനിൽ ആള് നമ്മുടെ ഓഫീസർ അടിച്ച് നമ്മൾ എന്താ ചെയ്യാ നമ്മളും തിരിച്ച് ഫയർ ചെയ്യണം അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കാർ റോബറി സിറ്റുവേഷൻ എന്റെ ഫോൺ ഉണ്ടായി സാർ ആരാന്നെനിക്ക് അറിയില്ല ആരാന്നറിയില്ല എനിക്ക് ഓക്കെ അപ്പൊ നമ്മള് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ നിക്കുക നമ്മുടെ വണ്ടിയിൽ കയറി പോവാൻ നിക്കുക അപ്പോ സാറാണോ എന്നറിയില്ല അപ്പൊ നമ്മള് പോണ നേരത്ത് ആ സാറിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ നമ്മുടെ ടയർ പൊട്ടി അപ്പൊ ടയർ പൊട്ടി ഇപ്പൊ ആളാണോ എന്ന് അറിയില്ല കേട്ടാ അതാണ് പറഞ്ഞത് അപ്പൊ ആ ഉണ്ടായിരുന്ന ആളുടെ മുന്നിൽ നമ്മൾ ചോദിച്ചു സാർ അള്ളു വെച്ചിട്ടോന്ന് ചോദിച്ചു അപ്പൊ അള്ളോ എന്ന ആള് ചോദിച്ചു അപ്പൊ ഞാൻ ശരി ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞു ഞാൻ വണ്ടിന്ന് ഇറങ്ങി ഞാൻ വണ്ടിന്ന് ഇറങ്ങി നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഓടുകയാണ് അള്ളോ എന്ന് പറഞ്ഞ ആരാരും ട്രിഗർ ആയി ആളോടിപ്പോ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓഫീസർ ആള് ടേസ് ചെയ്തു ടേസ് ചെയ്തപ്പോ എന്ത് ചെയ്തു ആള് ഓപ്പൺ ഫയർ ചെയ്തു ആള് ഓപ്പൺ ഫയർ ചെയ്തപ്പോ ഞാൻ റോട്ടിലാണ് ഞാൻ വണ്ടി റിപ്പയർ ചെയ്യേണ്ടി റോട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് അപ്പൊ എന്റെ കഴിഞ്ഞപ്പോ ഈ ഓഫീസറിനെ അടിച്ചിട്ടുണ്ടാവുന്നുണ്ട് ഈ ഓഫീസറിനെ അടിച്ചിട്ടുണ്ടാവുമ്പോ ഞാൻ പുള്ളീനെ അടിച്ചു ഞാൻ ചെയ്തല്ലോ തെറ്റുണ്ടെങ്കിൽ സാറ് പറയും നമ്മുടെ പരാതി ന്യായമാണ് സാറേ ആ കാര്യം നമ്മള് പറഞ്ഞിട്ടുണ്ട് അള്ളോ എന്നല്ലേ ചോദിച്ചോളൂ ഞാൻ ഓടി എന്നെ പിടിക്കാൻ പറ്റുമോ ഒരു മിനിറ്റ് സാറേ സാറേ നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സാറ് ചോദിക്കായിരുന്നു അള്ളു വച്ചുവരുന്നു അപ്പോഴാണ് ആ സാർ ഓടിയത് നേരത്തെ സാറ് തന്നെ പറഞ്ഞ് ഈ സ്പൈക്ക് വെക്കാൻ പറ്റുന്നത് പീഡിക്കാന്ന് പിന്നെ അവിടെ ഒരു ചോദ്യം പ്രസക്തമല്ല മനസ്സിലായ അവിടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല പിന്നെ പോട്ടെ അങ്ങനെ ഒരു ചോദ്യം വെച്ച് പറയുന്ന കേക്ക് സാറേ അങ്ങനെ പീഡിക്കാണ് ഇവന് വെക്കാൻ പറ്റൂല അങ്ങനെ ഒരു ഇല്ലീഗൽ ഐറ്റം ഇല്ല എന്നിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ച് അത് അവൻ വെച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ഒന്നും ഇല്ല എന്നിട്ട് അവനെ ഫയർ ചെയ്ത് മനസ്സിലായല്ല എന്ത് ബേസില് സ്പൈക്ക് അവന് വെക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്ത് ബേസിലാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല സാറേ സാറേ ഉരുളല്ലേ സാറേ ആ ഒരു ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് വെച്ചിട്ട് ഒരു മാതിരി മുടന്ത ന്യായം പറഞ്ഞല്ലേ നമ്മള് മണ്ടന്മാരല്ല കാര്യമില്ല
അള്ളോ എന്ന് പറഞ്ഞ ഈ സാറ് പറയണേ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് അതിലെന്താണ് ട്രിഗർ ആവുന്നത് ആ ഞാൻ പറയട്ടെ ഒരു കാര്യം ഈ സാറ് തന്നെ പറഞ്ഞ് എടാ ഒരു മിനിറ്റ് ഈ സാറ് തന്നെ പറഞ്ഞ് ഇപ്പൊ കാണിച്ചു തരാന്ന് ഇപ്പൊ കാണിച്ചു തരാന്ന് വെച്ചപ്പോ ഇപ്പൊ വിചാരിച്ച അവനെ ഫയർ ചെയ്യാൻ വരുമോ അവ ഓടി ജീവനും ഉണ്ട് അതിലിപ്പോ എന്താ തെറ്റ് ഞാനാണെങ്കിൽ ഓടും സാറാണെങ്കിൽ ഓടത്തില്ലേ ഓടും എല്ലാരും ഓടും ആ ഓടും അത്രേ ഉള്ളൂ പിന്നെ ജീവന് വിലയില്ലേ വീടുകാർക്ക് എന്ത് തോന്നിയസാവാണോ പറ സാറേ ഇല്ല സാറേ അത് ചോദിച്ചപ്പോ ആ പുള്ളിക്കാരൻ ഓടി അതുകൊണ്ടാണ് അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഈ സാറ് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അള്ള് വെച്ചത് നീ ആണോ അപ്പൊ ഇവൻ പറഞ്ഞ അള്ളോ അപ്പൊ ഈ സാറ് പറഞ്ഞു എനിക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ ഈ സാറ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു സാറേ പറഞ്ഞു സാറ് പറഞ്ഞ കാര്യമാണ് സാറ് പറഞ്ഞ എന്റെ പൊന്ന് സാറേ എന്റെ ചെവിയിലിരിക്കുന്നത് വെള്ളരിക്കല്ല സാറ് പറഞ്ഞ കാര്യമാണ് സാറ് മാറിക്കാൻ താല്പര്യമില്ല പരാതി തരാൻ പരാതി പറഞ്ഞ പോത്തോളൂ മാറിക്കാൻ താല്പര്യമില്ല പരാതി പറയാൻ പറ്റാ പരാതിയും പറഞ്ഞ തെളിയിച്ചിട്ടേ പോത്തോളൂ ആ മാറിയിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പി ഡി ഓഫീസ് പരാതി പറയാൻ തന്നെ സാറേ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ആ തീരുമാനം ഉണ്ടാക്കിട്ടേ പോന്നോളൂ പിന്നെന്തിനാ മാറിയിരിക്കാൻ പറയുന്നേ നമ്മള് പരാതിക്കാരാ സാറേ നിയമം നടപ്പിലാക്കേണ്ടവര് ആ നിയമം നടപ്പിലാക്കണം അല്ലാതെ മാറിയിരിക്കാനല്ല പറയേണ്ടത് മനസ്സിലായോ സാറേ നിങ്ങൾ പരാതിക്കാരായത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നപ്പോ നിങ്ങളെ കേറി സാറേ ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കാം ഈ സാറ് പറഞ്ഞോ ഈ സാറ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഈ സാറ് പറയുന്നുണ്ട് ഈ സാറ് അല്ലല്ല കൊമ്പ ഒരു മിനിറ്റ് ഈ സാറ് അങ്ങനെ പറഞ്ഞോ ഇല്ലയോ സാറ് പറ ഈ സാർ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ ആ സാർ അങ്ങനെ പറഞ്ഞതില് പറഞ്ഞ് പിന്നെ എന്തിനാണ് സാറേ മാറിക്കാൻ പറയുന്നേ സാർ അങ്ങോട്ട് മാറിയിനി രണ്ടടി മാറിയിനി മാറിയിനി അങ്ങോട്ട് ആ പിന്നെന്തുവാ ആ കൊള്ളുവോ അത് തന്നെ ഇങ്ങോട്ട് അങ്ങനെ സാറ് പറഞ്ഞ് പിന്നെ കിടന്ന് ഉരുളല്ലേ സാറേ കേട്ടാ സോറി പറ അതിന് സോറി പറയാൻ പറ മാറി നിൽക്കാൻ പറഞ്ഞതിനല്ല ഈ സാറ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ആ അവൻ ഓടി എന്ന് പറഞ്ഞിട്ട് ഇവനെ ടേസ് ചെയ്യുന്നു ടേസ് ചെയ്തോണ്ടാണ് ഇവൻ തിരിച്ചടിച്ചത് അതിന്റെ കാര്യം എന്താണ് അത് നമുക്ക് അതിന് നമുക്ക് ഒരു റിപ്ലൈ കിട്ടണം അതിന് നിങ്ങൾ മനഃപൂർവം ചെയ്താണെന്ന് നമ്മൾ പറയും അങ്ങനെ അല്ല അങ്ങനെ ആണ് പറയണ്ട അങ്ങനെ ആണ് നിങ്ങൾക്ക് സ്പൈക്ക് വെക്കാൻ പറ്റും നിങ്ങൾ സ്പൈക്ക് വെച്ച് നിങ്ങൾ അതിന്റെ പൊക്കത്തേറി പൊട്ടി തോന്നിയ ദിവസം പറ്റത്തില്ല സാറേ നമ്മളെല്ലാരും ചോറ ഉണ്ണുന്നത് സാറേ ചിലപ്പോ ഒരു സിറ്റുവേഷന് പൊട്ടിയായിരിക്കാം ആ സമയത്ത് ടയർ പൊട്ടിയതായിരിക്കാം ഈ സാറിന് അറിയാത്തത് കൊണ്ട് പിന്നെ അല്ല ഒരു മിനിറ്റ് പിന്നെ എന്തിനാണ് സാറെ അറിയാത്ത കാര്യത്തിൽ പിന്നെ എന്തിനാ ഇടപെടാനും മാറിക്കാനും പറയാൻ വരുന്നത് അറിയത്തില്ലെങ്കിൽ പിന്നെ മിണ്ടായിരുന്ന പോരെ സാറേ എന്നെ പീഡിയെടുക്കണ്ട സാറേ എനിക്ക് ഒന്നും അറിയത്തില്ല എന്നെ എടുത്തോ സാറേ എല്ലാരും എടുത്തോ നാലുപേരും എടുത്തോ ജോയിൻ ചെയ്ത പുള്ളിക്കാരനാണ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് സാറേ എനിക്ക് ഞാൻ പറയാം സാറേ സാറേ നമ്മള് മാനായിട്ട് വന്നല്ലേ സാറേ പരാതി പറഞ്ഞത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് നമുക്ക് നഷ്ടപരിഹാരം കിട്ടണം സാറേ ഞാൻ ഒന്ന് റേഡിയോ ഇറങ്ങിയാണ് ഒരു നമുക്ക് നഷ്ടപരിഹാരം കിട്ടണം പത്ത് കമ്മ്യൂണിറ്റിയാണ് ഒരു കാര്യമില്ലാതെ കൊടുത്തത് നിങ്ങൾ തന്നെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് അത് വളരെ മോശമാണ് സാറേ കഫേത് അവൻ കൈ ഭാവിച്ച് കടിച്ചു പിടിച്ചിട്ടാണ് കമ്മ്യൂണിറ്റി ചെയ്തത് സാറേ പുല്ലും സത്യം പാപ്പട്ടന്റെ അവസ്ഥ അത് മുട്ടുകുത്തി സാറേ നിങ്ങളല്ലേ പിടിച്ചോണ്ട് പോയത് ഓർമ്മയുണ്ടോ ചോദിച്ചത് രണ്ടുപേരുണ്ടായിരുന്നു പീഡിക്കാരല്ലേ ചെയ്തത് ഇനി നമുക്ക് കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റുമെന്ന് പറയൂ അല്ല സാറേ ആ പുള്ളിക്കാരൻ ഇപ്പൊ ജോയിൻ ചെയ്തേ എന്റെ പൊന്ന് സാറേ ഇനി നമ്മള് തന്നെയാണ് കമ്മ്യൂണിറ്റി കൊടുത്തതെന്ന് പറയരുത് ഇല്ല ഇല്ല സാറേ ആ പുള്ളിക്കാരനെ ഇപ്പൊ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന്റെ ഒരു അറിവില്ലായ്മയുണ്ട് സോ അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് ഞാൻ സാറന്മാരോട് സോറി ചോദിക്കുകയാണ് സാറേ പത്ത് കമ്മ്യൂണിറ്റി അത് അവന്റെ സാറേ ചുണ്ടുകറി
സാറേ ആ പുള്ളിക്കാരന് സാലറി പോലും ഇല്ല സാറേ 10 ലക്ഷം. പക്ഷെ നമുക്ക് അങ്ങനല്ല സാറേ, അവൻ പണിയുള്ളതാ, അവന്റെ 10 കമ്മ്യൂണിറ്റി കിട്ടി അവനൊന്നും ജോലിക്കാൻ പറ്റിയില്ല. ഒരു മിനിറ്റിന് ലക്ഷങ്ങളുടെ വിലയുള്ളവനാ. എന്തോ രണ്ട് മിനിറ്റ് ഉള്ളോ എങ്കിൽ പിന്നെ 20 ലക്ഷം സാർ. സാറേ അവന് ഒരു മിനിറ്റിന് 10 ലക്ഷം കിട്ടുന്നത്. സാറേ അവന് ഒരു മിനിറ്റിന് 10 ലക്ഷം കിട്ടുന്നത്. അപ്പൊ 2 മിനിറ്റ് അപ്പൊ 20 ലക്ഷം എടുത്തോ. ഇവനുണ്ട് അത് നമ്മക്കറിയണ്ട, നമ്മുടെ ആൾക്കുണ്ട്. സാറേ ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒരു 15 ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട്, അത് ഒരു നിമിഷം കൊണ്ട് അത് നിങ്ങളുടെ പീഡികാര് വന്ന് ഇടിച്ചു തെറിപ്പിച്ച് അത് തീർന്നു പോയി. അപ്പൊ പിന്നെ നിങ്ങളെ എനിക്ക് എന്തോ ഒരു മിനിറ്റിന് അത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരാതിരിക്കുമോ? അല്ല സാറേ, അത് പിഡിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു ഇത് പിന്നെ പിഡിയുടെ ഭാഗത്തു നിന്നല്ലാതെ ഇത് നമ്മൾ തന്നെ വണ്ടി അവനെ കൊണ്ടുപോയി. ഓക്കെ സാറേ, പിഡിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞോട്ടെ, പിഡിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വണ്ടി ഇടിച്ച് തെറപ്പിക്കില്ല. എന്തെങ്കിലും റോബറിയോ സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ മാത്രമേ സാറേ, അല്ല അല്ല അത് നിങ്ങൾ ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് മനസ്സിലായോ സാറേ, ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ അതിനുള്ള നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. മിനിറ്റിന് ലക്ഷങ്ങളുടെ വിലയുണ്ട് രാജകുമാരെ. രാജകുമാര അവന്റെ പേര് തന്നെ രാജകുമാരൻ, രാജാവിന്റെ മകൻ. ഓക്കെ സാറേ, നമ്മുടെ ആവശ്യം 15 ലക്ഷം രൂപയാണ് സാറേ. സാറേ 15 ലക്ഷം ഒന്നും ഈ പുള്ളിയെ കൊണ്ട് താങ്ങത്തില്ല സാറേ. പുള്ളിയറണ്ട പിഡി എന്നാ, പിഡി ഓഫീസർ അല്ലേ, ഇങ്ങനെ അറിയാത്തവരെയൊക്കെ പിഡി എടുക്കുമ്പോ ആലോചിക്കണം സാറേ. ഇത് നമ്മുടെ കുറ്റമല്ല നിങ്ങൾ എങ്കിൽ പിന്നെ നിങ്ങള് സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരാളെ എടുക്കല്ലായിരുന്നു, മനസ്സിലായ? അറിയാത്ത ഒരാളെ സാർ എന്നെ പറയുന്നത് അറിയത്തില്ലെന്ന്, പിന്നെ എന്തിനാ നിങ്ങൾ പീഡിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്? അപ്പൊ ട്രെയിൻ ചെയ്യുമ്പോ പറയണ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. പിന്നെ അയാൾക്ക് തോന്നുന്നു തൊഴിലാളി അക്രമം വരാത്ത പക്ഷെ നമ്മള് സൈലന്റ് ആയിരിക്കും സാറേ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? 2 മണിക്കൂർ അവിടെ നിർത്തിയിട്ട് നമ്മളൊന്നും വേണ്ടിട്ടില്ലേ. അവിടെ പുഷപ്പ് അടിക്കാൻ തുടങ്ങിയട്ടെ. ഇറങ്ങുമ്പോ ആ ഗബ്ബർ സിംഗ് സാർ കളറൊക്കെ ചെയ്തൊക്കെ ഫ്രീക്കനാണല്ലോ. എന്താ പേരെന്താ? അതെ അതെ അതെ, എന്റെ പേരെന്താ? അതെ അതെ അതെ, ബൊമ്മൻ ബൊമ്മൻ ഞാൻ വിചാരിച്ച വല്ല ഗബ്ബർ സിംഗ് എന്നോ ഷേർക്കാരെന്നോ ആയിരിക്കും, വന്നിട്ട് ബൊമ്മേന്ന്. വെള്ളം കൂച്ചിട്ട് വരാം. വെള്ളം കുടിക്കാനല്ലേ, വെള്ളം കളയാൻ പോകുന്നോ? എവിടെ ചെന്നാലും ഇടുക്കിക്കാരും ഇടുക്കിക്കാരും തന്നെ. ഇപ്പൊ ഇടുക്കിയല്ല, ഇപ്പൊ കൊറിയൻ. ചിങ് ചോങ് ചിങ് ചോങ് കൊമ്പി ചിങ് ചോ മീൻ ചെയ്യ. അപ്പാ നിനിങ്ങനെ പറയല്ല, അപ്പാ മറ്റേ സ്കീമില്ലേ അതാ. അപ്പാ അവിടെ ഒന്നും ചെല്ലക്കൂടാതപ്പാ. കൂച്ചിട്ടെ, കൂച്ചിട്ട് ആ ചെല്ലു ചെല്ലു കൂച്ചു കൂച്ചു. നിനക്ക് വേണ്ടിട്ടാണ് ഇവിടെ വാദിക്കാൻ വന്നത്. അവൻ ടിവിയും കണ്ടോണ്ടിരിക്കുന്നുടേ. ഞാൻ അങ്ങോട്ടും കണ്ണെടുത്ത് വെച്ചാ, കണ്ണെടുത്ത് വെച്ചടാ. പെരണ്ടേ 15 ലക്ഷത്തിനെ കാട്ടി വില ഉണ്ടാ കണ്ണിന്. എടാ എടാ റിഫ്രഷ് സ്ക്രീൻ അടിച്ചാ കണ്ണ് കളഞ്ഞേ. കുത്തി നിർത്തി ഇതേപോലെ. എടാ എന്തൊക്കെയാ 4 സാധനം തറയെ പോയി? വെള്ളം 4 സാധനം. ആ തോക്കിന്റെ അവിടെ കിടക്കുന്ന ജെപ്സിയുടെ ഒരെണ്ണോ? എന്തേലൊക്കെ
ആ നമ്മളെ നമ്മളൊക്കെ നേരെ നിൽക്കും ഇല്ലാത്തതിന് ഇതെന്തരുതേ ഒരു അഗാധമായ ഗർത്തം അവിടെ ഞാൻ എന്തോ കാണുന്നു ഇന്നത്തെ കോട്ട കഴിഞ്ഞല്ലേ ജിപ്സി ഇത് ഗർത്തമല്ലല്ലോ ആഴക്കടലാന്നല്ലോ ആഴക്കടലാ ചെറിയ ചെറിയ ഗപ്പികളൊക്കെ നീന്തി കളിക്കുന്നു അറിയുന്നില്ലല്ലോ ഇതാ ആരും കാണത്തില്ലല്ലോ ഒന്നും അറിയാത്തവരെ ഭാവിക്കാന്ന് അത് വന്നിരിപ്പുണ്ടേ ഇതെല്ലാം കേട്ടിരിക്കുക അതിന്റെ മിണ്ടായിരിക്കടലിന്റെ എന്തോ പൂച്ചിന്ന് ഇനി മനസ്സിലായില്ല ഒന്നുമില്ലായി പെണ്ണിന്റെ പുറകെ നടക്കാതിങ്ങനെ നിന്റെ എനിക്കറിയടാ പ്രൊഫസറെ നീ ഗ്യാങ് കേറിയവരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കേറിഞ്ഞപ്പോ ബിസിനസ് ഗ്യാങ് ഫണ്ട് ഗ്യാങ് ഫണ്ട് 5 കോടി അവർ കൊണ്ട് കൊടുത്തേ സീരിയസ് ആയിട്ട് വണ്ടി നിറങ്ങി വന്നതും 5 കോടി തരാന്ന് പറഞ്ഞത് നമ്മള് കേട്ട് ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയണം നമ്മളുള്ളവരില്ലേ പറഞ്ഞല്ലോ ഇല്ല ഞാൻ 5 കോടി ഇരിക്കും ഒരു മിനിറ്റ് സാറേ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അവരങ്ങനെയാ പറയുന്നത് 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ഓഫീസർമാരെയും 10 കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞു രണ്ടും ചെയ്യാൻ പറ്റില്ല എന്താണ് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ അത് രണ്ടും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും ചെയ്തില്ലെങ്കിൽ അവന്മാരൊക്കെ അടിച്ചൊക്കെ ഒരു കിണ്ടി ഇല്ല ഇന്ന് അടിക്കാൻ പറ്റത്തില്ല അറിയാമോ ഗ്യാങ് കൊണ്ട് ഇല്ല ഈ ചെറുക്കിട്ട് എന്ത് കിണ്ടി കാണിക്കാനെ അത് അതിറക്കണ്ട അതിറക്കണ്ട അതെന്തോന്നാലും ഇന്ന് ഇറക്കണ്ട അത് വേണ്ട സർപ്രൈസ് ആയിട്ട് ഇറക്കാൻ പറ്റിയ സാധനം ഞാൻ അന്ന് പോയിട്ട് സ്വിച്ച് മാറ്റിട്ട് വരാമേ അതെ ഡിജിപി അല്ല സാറേ സാറേ ആ ഈ പുള്ളി പ്രിൻസ് എന്ന് പറയുന്ന സാറും തിരിച്ച് പി ഡി ഓഫീസറിനെ ഫയർ ചെയ്തല്ലോ അല്ലേ ഇല്ല സംഭവിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് അതെ അതെ ഓക്കെ സാറേ ടേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരം ഉപദ്രവം വരുന്നില്ല ടേസ്റ്റ്
സാറെ ടേസ് ചെയ്ത് ഇടുമ്പോ നിങ്ങൾക്ക് എണീറ്റ് ചെയ്യുന്ന സറണ്ടർ ആവായിരുന്നു. ഞാനൊന്നും സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഇങ്ങനെ ചോദ്യം ഒന്നും വരത്തില്ല പോട്ടെ. ഇത് പർപ്പസ്ഫുള്ളി ചെയ്തെയാണെന്ന് സാറിന് നല്ല ബോധ്യമുണ്ട്. കാരണം സ്പൈക്ക് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, അപ്പൊ അങ്ങനെ ഒരു ചോദ്യമോടെ പ്രസക്തി ഇല്ല. പിന്നെ അങ്ങനെ വന്ന് ചോദിച്ചിട്ട് അവ ഓടിയപ്പോഴത്തേക്ക് അവനെ ടേസ് ചെയ്ത് വിട്ടിട്ട് സാറ് പറയുന്ന ഒരുമാതിരി സാർ ഇപ്പൊ പറയുന്നത് പീഡി ന്യായീകരിച്ച് സംസാരിക്കില്ല സാറേ. സാറേ കുറ്റം പറ്റിയത് സമ്മതിക്കണം സാറേ. ന്യായം ഇല്ല സാറേ, ഒരു ന്യായം ഇല്ല സാറേ. സാർ ഈ പറയുന്നതിൽ ന്യായമില്ല, വെറുതെ ന്യായീകരിക്കരുത്. ഓടേണ്ട കാര്യം എന്തില്ലാത്തന്നെ അവൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്പൈക്ക് വെക്കാൻ ഇവനെ കൊണ്ട് പറ്റുമോ? അവ അവന്റെ ഇഷ്ടത്തിന് അവ ഓടി, അവൻ ജോഗിങ്ങിന് പോവായിരുന്നു, അവ ഓടി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഒന്നും ചെയ്യാത്തവനെ ഈ സ്പൈക്കൊക്കെ വെക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് അവനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്? അവൻ എന്തിനാണ് അവനെ ടേസ്റ്റ് ചെയ്യുന്നത്? അവിടെ പോലില്ലല്ലോ വേറെ. സാറെ ടേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് തിരിച്ച് ഷൂട്ട് ചെയ്തത്? അതുകൊണ്ടല്ലേ ഇവരും ഷൂട്ട് ചെയ്തത്? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല സാറേ. വെറുതെ നിൽക്കുന്ന സിറ്റിസൺസിനെ പറ അല്ല ഒരു മിനിറ്റ് സാറേ. അവൻ അല്ല സാറേ, അവന് ടേസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ടേസ് ചെയ്യാനുള്ള കാരണം എന്താണ് സാറേ? ഈ പുള്ളി ചോദിച്ചു അള്ളു വെച്ചതാണോ എന്ന്. അള്ളു വെക്കാ എങ്ങനെ പറ്റു സാറേ? സാർ എന്തോ സാറേ പറയുന്നേ. സാർ ഈ പറയുന്ന ലോജിക്ക് ഇല്ല സാറേ. പീഡിയ ന്യായീകരിക്കണമെങ്കിൽ സാർ അങ്ങ് പറ, അവരെ സേവ് ചെയ്ത് സംസാരിക്കുവാന്ന്. സാറേ പുള്ളിക്കാരൻ ചോദിച്ചു, അപ്പൊ വയ്ക്കാൻ പറ്റില്ല, അപ്പൊ പറയാനല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾക്ക് അത് വെക്കാൻ പറ്റില്ലല്ലോ സാറേ. നിങ്ങൾ ഡി ജി പി ഉണ്ടോ സാറേ? ഇങ്ങനെ അല്ല സാറേ, അല്ല സാറേ, നിങ്ങൾക്ക് സാറേ ആ സാറ് ഓടാതെ കാര്യം പറയായിരുന്നല്ലോ. എന്ത് കാര്യം? ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇവന്റെ അടുത്ത് ചോദിച്ച അള്ളു വെച്ചത് ഞാൻ പറയട്ടെ. ഇവന്റെ അടുത്ത് വെച്ചത് എടാ കുമ്പ, ഒരു മിനിറ്റ്. ഈ സാറ് എന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നീയാണോ അള്ളു വെച്ചെന്ന് ചോദിച്ചപ്പോ ഇവൻ അള്ളോ എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു പുറത്തിറങ്ങി ഈ സാറ് പറഞ്ഞ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഞാനായാലും ഓടും, സാറായാലും ഓടും. പിന്നെ സാർ ന്യായീകരിക്കല്ലേ സാറേ? അങ്ങനെ കേട്ടിവ ഓടി കേട്ടാ, അങ്ങനെ ഓടാനുള്ള കാരണം ഇപ്പൊ പിടികിട്ടിയല്ലോ. ഇനി സാർ ന്യായീകരിച്ച് സംസാരിക്കും. സാറേ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞാലും ഓടേണ്ട കാര്യമില്ല. എന്തില്ലെന്ന് ഇപ്പൊ കാണിച്ചു തരാം. അവന് വെടിവെച്ച് കൊന്നിരുന്നെങ്കിലോ? അവന് ചെയ്യാത്ത കാര്യത്തിന് വെടിവെച്ച് കൊന്നിരുന്നെങ്കിലോ? സാർ ഒരു ലോജിക്കില്ല വർത്തമാനം പറയല്ലേ. അവന് ഇപ്പൊ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ എന്ത് തന്നെ സാർ ജീവനുള്ള ഇത് കൊടുക്കൂ? ചത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനു പൈസ? സാറേ ആ ടയർ പഞ്ചർ ആയത് കാണിച്ചു കൊടുക്കാനാണ് പുള്ളിക്കാരൻ ഇറങ്ങിയത്. പിന്നെ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് എന്ത് സാറേ? അത് സാറിന്റെ പെർസ്പെക്ടീവോ? അത് സാറിന്റെ വ്യൂ കേട്ടോ. സാർ ഇപ്പൊ കാണിച്ചു തരാൻ എറിയാന്ന് പറയുന്നത് സാറിന്റെ വ്യൂ. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മളെ കൊല്ലാനെന്നുള്ള വിചാരമാണ്, മനസ്സിലായ? സാറിന്റെ വ്യൂ അതായിരിക്കും. അല്ലെങ്കിൽ പറയണം ഞാൻ ടയർ കാണിച്ചു തരാനാണ് ഇറങ്ങുന്നതെന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? കൊല്ല ഇറങ്ങുന്നതെന്ന് വിചാരിക്കും. അവ ഓടി, അവന്റെ ജീവൻ രക്ഷിക്കാൻ അവ ഓടി, അത്രേ ഉള്ളൂ. സാർ ഇപ്പൊ ന്യായീകരിച്ച് സംസാരിക്കും. സാർ വേണമെങ്കിൽ അങ്ങനെ സംസാരിച്ചു, കുഴപ്പമില്ല. പീഡിയോ സാർ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കും, അല്ല സമ്മതിക്കും. പക്ഷേ ഇത് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നിങ്ങളുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റും. അത് സാറിനും അറിയാം. പിന്നെ ന്യായീകരിച്ച് സംസാരിക്കല്ലേ സാറേ. ആ രണ്ട് സാറന്മാർ അവിടെ കൈകെട്ടി ഇന്ന് പണിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എമൗണ്ട് തരണം. രണ്ടും പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിലാണ് പിന്നെ ബാക്കി. ഇല്ല സാറേ, ഇത് രണ്ടും ചെയ്തു ഞാൻ പറ്റത്തില്ല. ആ തോന്നി സാറേ, ആ കമ്മ്യൂണിറ്റി തന്നതെന്ന് പറഞ്ഞാൽ ആ വെറുതെ പിന്നെ കമ്മ്യൂണിറ്റി വരുന്നത്. പി ഡി ഓഫീസറിന് എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ പോകുന്നവന് എന്ത് ചെയ്യുന്നേ? സാറേ എന്തിനു ടേസ് ചെയ്യണം? നിരപരാധിവാദി ഓർത്തിന് എന്തിനു ടേസ് ചെയ്യണം? നിങ്ങൾ പറയുന്നു പി ഡി ഓഫീസറിനെ ഫയർ ചെയ്തോണ്ടാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കൊടുത്തത്. പി ഡി ഓഫീസർ ചുമ്മാ നിൽക്കുന്ന ഒരു സിറ്റിസണെ ടേസ് ചെയ്ത നിങ്ങൾ എന്ത് ഇത് കൊടുക്കോ? അങ്ങേർക്ക് ഉമ്മ കൊടുക്കോ? സംശയത്തിന്റെ പേര് ആരെ ടേസ് ചെയ്യാം? എങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഇപ്പൊ ഒരു സംശയമുണ്ട്. സാറിനെ വെടിവെച്ചാൽ കൊല്ലട്ടാ, കൊല്ലട്ടാ. ആ എന്ത് അതൊക്കെ വരുമ്പോ അതൊക്കെ നമ്മുടെ കാര്യം വരുമ്പോ ഒരു കിണ്ടിയില്ലേ? എന്തോ സെറ്റിസന്റെ കൂടെ വിലയില്ലേ?
സാറിനോട് സംസാരിക്കും സാറിന്. സാർ വെറുതെ ഞായർ സംസാരിക്കണം. ഹലോ, എടാ സാൻഡ്രെ കയറി പിടിച്ച ഈ സാറാന്ന് പറഞ്ഞ വീഡിയോ ഒന്നും പോലെടാ, സംശയം ഒന്നും അറിയാം. പ്രശ്നം ഗുരുതരമാണ്. ഹലോ, സാറെ കാര്യം എന്താ സാറിന് മനസ്സിലായോ? അതൊന്നും കൂടെ പറയണോ? നമ്മള് പറയാം നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, ഇവൻ അവിടെ വഴിയിൽ നിൽക്കുവാണ്. വഴിയിൽ നിന്നപ്പോഴത്തേക്കും ഈ പി ഡി വണ്ടിയുടെ ടയറ് പൊട്ടി. എന്നിട്ട് ആ പി ഡി ഉപയോഗിക്കുന്നു. നീ ആണോ അള്ളു വെച്ചെന്ന്? അപ്പൊ ഈ സാർ പറഞ്ഞു ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഈ സാറ് പുറത്തുവരാന്ന് ഈ സാറ് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ അവിടെ ഓടി. ഇവൻ അവിടെ ഓടിയപ്പോ ഇവനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യുന്നു. ഈ ഇവിടെ ഇവിടെ ഈ സ്പൈക്ക് വെക്കാനായിട്ട് പിടിക്ക് മാത്രമേ പറ്റുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവിടെ അറിയാം. അപ്പൊ പിന്നെ അങ്ങനത്തെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചോദ്യം ചോദിക്കണം. പിന്നെ എന്തിനു പുറത്തേക്ക് ഇറങ്ങണം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്? പിന്നെ അവൻ ഓടത്തില്ല. അവൻ ഓടിന്റെ പേരിൽ അവനെ സാറേ വിലപ്പെട്ട സമയം പോയില്ല സാറേ. നമുക്ക് ഒന്നിക്കും നഷ്ടപരിഹാരം കിട്ടണം, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പൊ ചുമ്മാ നിന്റെ സിറ്റിസൺ ടേസ് ചെയ്യണേന് എന്ത് എന്ത് കൊടുക്കും സാർ? അതിന് അത് നമുക്ക് ഇപ്പൊ പറഞ്ഞ ആ സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ പുള്ളി വണ്ടി കയറി അള്ളു വെച്ചത് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ പുള്ളി ഇറങ്ങി ഓടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാണിച്ചു തരാന്ന് പറഞ്ഞ ഇറങ്ങുന്നത് അപ്പൊ അവന്റെ ജീവൻ പേടിച്ച് ഓടിയതാണ്. ഈ സാറ് കാണിച്ചു തരാന്ന് പറഞ്ഞ ഇറങ്ങിയൊന്ന് വെടിവെച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവൻ ചത്തിരുന്നെങ്കിൽ പിന്നെ അവന്റെ ജീവൻ അയ്യോ. പിന്നെ ചുമ്മാ അവന് ടേസ്റ്റ് ചെയ്യാലോ? ചുമ്മാ ടേസ്റ്റ് ചെയ്ത പീഡിക്കാർക്കുണ്ടെങ്കിൽ ചുമ്മാ വെടിവെക്കാനും പറ്റും. ആ വഴിയെ പോകുന്ന ഒരാളെ ചുമ്മാ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ വെടിവെക്കത്തില്ലെന്ന് എന്തോ ഉറപ്പ് സാറേ. ഒരു കാര്യം, ഒരൊറ്റ കാര്യം സാറേ, എനിക്ക് ഒരു ഉത്തരം വേണം. ഒരു ഉത്തരം വേണം സാറേ. സാറേ ഡി ജി പി സാറേ ഒരു ഉത്തരം. സ്പൈക്ക് വെക്കാൻ പറ്റത്തില്ലെന്ന് വേറെ ആർക്കും സിറ്റിസണ് സ്പൈക്ക് വെക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സാറേ കൂടെ ഉള്ളവര് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ മനഃപൂർവ്വം ചോദിച്ചതാണ്. സാറിനും അറിയാം, ഈ കൂടെ നിൽക്കുന്ന എല്ലാ സങ്കരമാർക്കും അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? പിന്നെ ന്യായീകരിച്ച് അത് ഈ തൂങ്ങല്ലേ സാറേ. സാറേ കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു, പോയി കിട്ടി കേട്ടോ. പിടി സാറേ, സാറേന്നാണ് വിളിക്കുന്നത് സാറേ. അപ്പൊ ഈ ആ ഒരു ബഹുമാനം പോയി കിട്ടി സാറേ. സാറെ വിളിക്കണ്ട, ഇങ്ങോട്ടാ ബഹുമാനം വേണ്ട. കാരണം അങ്ങോട്ടാ ഇല്ലല്ലോ, വേണോന്നില്ല എനിക്ക്. കാരണം ഇങ്ങനെയുള്ള പി ഡി സാറിന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് തോന്നുന്ന എന്തും ചെയ്യാമോ? എന്തോ നമ്മക്ക് ഒന്നെങ്കിൽ നഷ്ടപരിഹാരം കിട്ടണം, അല്ലെങ്കിൽ ഇവരെ കമ്മ്യൂണിറ്റിക്ക് വിടണം. സാറേ സംശയം ചോദിച്ചോട്ടെ സാറേ, നിങ്ങളാരെങ്കിലും പോലീസിന് ഫയർ ചെയ്യുമല്ലോ ചെയ്തായിരുന്നു സാറേ. സാറേ 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 ഇന്റർവെല്ലിൽ കയറി വന്നിട്ട് നായകന്റെ ഇതിന്റെ കഥ ചോദിക്കല്ലേ സാറേ? ഫുള്ള് കാണ് സാറേ, അപ്പോഴത്തേക്ക് കഥ മനസ്സിലാവും സാറേ. സാറേ നമ്മള് പോപ്കോൺ മേടിച്ച് സെക്കൻഡ് ഹാഫ് കയറി കഴിഞ്ഞ് ഇപ്പൊ പടം ഇപ്പൊ തീരും. ഞാൻ പറയട്ടെ, പിന്നെ എന്ത് പെനാൽറ്റി? ഒരാള് ഇവിടെ ഇവിടെ ആരും കഫിയത്തില്ല, ഇയാള് ഓടിയപ്പോ. സാറേ ഓടാനുള്ള കാരണമാണ് നമ്മള് പറയുന്നത്. സാറേ സംസാരിക്കട്ടെ. സാർ എന്ത് ലോജിക്കൽ ഉള്ള കാര്യം? ഞാൻ സംസാരിക്കട്ടെ. പിഡി കൊണ്ടുവന്ന് അവനെ കഫ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിക്ക് വിട്ടേക്കുന്നത്. സോറി പറഞ്ഞല്ല തീരു സാറേ. സാറിനെ അടിച്ചു വന്നിട്ട് സോറി പറഞ്ഞ് പോയാ മതിയോ? സാറിനെ പുറത്തേക്ക് ഇറക്കുക. ആ സാറിനെ പുറത്തിറക്കുക.
ആ സാറിനെ പുറത്തിറങ്ങി നമ്മൾ അടിച്ചു. ആ വീടിന്റെ പീഡിക്കാർക്ക് എന്തോ ആവാമോ, പീഡിക്കാർക്ക് എന്തോ ആവാമോ, പീഡിക്കാർക്ക് എന്തോ ആവാമോ സാറേ, പീഡിക്കാർക്ക് എന്തോ ആവാമോ. പിന്നെ സാറിന്റെ വർത്താനം അത് തന്നെയാണ്, പീഡിക്കാർക്ക് എന്ത് ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ കയ്യടിച്ച് കമ്മ്യൂണിറ്റി വിടാൻ ചെയ്യാത്ത ഒരാളെ എന്നിട്ട് പീഡിക്കാർ തൊടാൻ പറ്റില്ല. അത് ഇവിടുത്തെ നിയമമാണ് സാറേ. സാറേ ഈ പീഡി എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കേണ്ടവരാണ് സാറേ. പീഡി എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കേണ്ടവരാണ്, അതല്ല കയ്യിൽ എടുക്കേണ്ടവരല്ല. മനസ്സിലായോ? സാറേ പീഡി എപ്പോഴും ഇതിന്റെ അകത്തല്ല, പുറത്തോട്ട് ഇറങ്ങും കേട്ടാ. നിങ്ങള് പീഡിന്റെ ഫ്രണ്ടിലാണോ വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഉള്ളിലല്ലേ ഒളിച്ചിരിക്കുന്നത്, പുറത്തോട്ട് ഇറങ്ങല്ലോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളത് മഹാനെ ആ രണ്ട് മഹാക്കളെ അകത്ത് കയറ്റി കൂട്ടി വെച്ചോക്കെ കേട്ടാ, പുറത്തേക്ക് ഇറങ്ങി അവരെ കത്തിച്ചു കളയും. മനസ്സിലായോ? കത്തിക്കും സാറേ. സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ടോ സാറേ? കത്തിക്കും സാറേ. ആണാണ് സാറേ. നിയമം നടപ്പിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാ ചങ്കരന്മാരും അതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതി കേട്ടാ. അല്ല നിയമം കയ്യിലെടുക്കാനായിട്ട് വരണ്ട. തോന്നുന്നു സാറേ നിരപരാധികളുള്ള ഒരു തന്നെ പിന്നെ എന്തുവാ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ കമ്മ്യൂണിറ്റിക്ക് വിടാമോ? അവൻ ചെയ്ത കുറ്റം എന്താണ്? അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറ സാറ് പറ. അവൻ ചെയ്ത കുറ്റം എന്താണ്? കുറ്റം പീഡിയുടെ ഭാഗത്ത് തന്നെ കേട്ടാ. സാറേ അതിന്റെ അകത്ത് ഈ സാറ് തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. അവൻ വിചാരിച്ച് അവനെ ചിലപ്പോ അടിച്ചിടാനാണ്, അല്ലെങ്കിൽ അവനെ കഫ് ചെയ്തോണ്ട് പോവാനാന്ന് വിചാരിച്ച് അവൻ പേടിച്ചു ഓടി. അതിനിപ്പോ എന്താ തെറ്റ്? സാറേ പോട്ടെ, സ്പൈക്ക് അവന് വെക്കാൻ പറ്റുമോ? അവന് സ്പൈക്ക് വെക്കാൻ പറ്റുമോ? അവന് സ്പൈക്ക് വെക്കാൻ പറ്റുമോ? സ്പൈക്കിനല്ല സാധനം തുടങ്ങുന്നത്. അപ്പൊ പിന്നെ സ്പൈക്കിന്റെ കാര്യം പറയണ്ടേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചോദ്യം ചോദിച്ചു ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോണ്ടല്ലേ അവ ഓടിയത്? അവ ഓടത്തില്ലല്ലോ, അവ അവിടെ തന്നെ നിന്നേനെ. അവനെ അടിച്ചെടുത്തൂല്ല, അവനെ കഫ് ചെയ്യത്തൂല, കമ്മ്യൂണിറ്റി കിടത്തൂല. ഇനി പറ പറയെന്താ സാറേ? എന്താ വായില്ലേ? അവനടുത്ത് ചോദിച്ചില്ലല്ലോ, അവനെ ചോദിച്ചില്ലല്ലോ. അവന് ടേസിയാണ് ചെയ്തത്, മനസ്സിലായി? അവനടുത്ത് ചോദിച്ചില്ല, എന്തിനാ ഓടിയെന്ന് ചോദിച്ചില്ല. ആ സാർ ഇപ്പൊ പറഞ്ഞ ഓടിയിട്ട് കാര്യം പറയണമെന്ന്, ഓടിയിട്ട് സാറ് എന്തിനാ ഓടിയെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. സ്പൈക്ക് അവന് വെക്കാൻ പറ്റത്തില്ല. സാറേ സാറേ ഒരു കാര്യം ചെയ്യ് സാറേ, സാറേ ഇന്ത്യൻ പീനൽ കോഡ് എടുത്തിട്ട് സാറങ്ങ് എഴുതി മാറ്റി സാറിന്റെ കൊറേ നിയമമൊക്കെ കേറ്റിക്കോ, അതായിരിക്കും നല്ലത്. സാറേ ബബ്ബ പാടിക്കുമ്പോ പിന്നെ ഒരുമാതിരി ന്യായം വെച്ച് സംസാരിക്കല്ലേ കേട്ടാ. കയ്യിൽ നിന്ന് പോയി മൊത്തം, പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല. തൊട്ടനെ പിടിച്ചതിനൊക്കെ വലിയ പാഠപുസ്തകം എടുത്ത് വായിക്കുന്ന സാറേ ഉരുളലാണ് സാറേ. സാറ് ഇപ്പൊ ഉരുളുവാ സാറേ, വെറുതെ ഉരുളുവാ. ആ ഒരു ഇത് പറ്റത്തിലേക്ക് സാറ് അത് മിണ്ടായിരിക്കണം കേട്ടാ. നമുക്കത് മനസ്സിലായേ ഇല്ല കേട്ടോ, മനസ്സിലായില്ല. ശയനപ്രദക്ഷിണം വേണ്ട സാറേ, ശയനപ്രദക്ഷിണം വേണ്ട. നമ്മള് ഭഗവാന്മാരല്ല, ശയനപ്രദക്ഷിണം ഒന്നും വേണ്ട. സാറ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അതാണ്, സാറ് ചെയ്തോണ്ടിരിക്കുന്ന അതാണ്. ഉത്തരം മുട്ടുമ്പോ കിടന്ന് ഉരുളല്, അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പറയാൻ വിടാൻ നിങ്ങൾക്ക് ഒന്നും ഇല്ല. പറയാ എന്ത് പറയും? നിങ്ങൾ ആകെ പറയും ഓടി ഓടുന്ന എന്തിനാണ് ഞാൻ ഈ ചോദിക്കുന്നത്? സ്പൈക്ക് വെക്കാൻ പറ്റുമോ സാറേ? സ്പൈക്ക് സാധാരണക്കാരന് വെക്കാൻ പറ്റുമോ സാറേ? സിറ്റിസൺ വെക്കാൻ പറ്റുമോ സാറേ? സാറേ അതിന്നാണ് സാറേ അവ ഓടാനുള്ള
കാരണം എന്താണ്? ബൈക്ക് വെച്ചോന്നുള്ള ചോദ്യം. ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു സീനും ഇല്ല. ചോദ്യം ചോദിച്ചാ ഓടും. ചോദ്യം ചോദിച്ചാ ഓടും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. സാറിനല്ലേ വെക്കാൻ പറ്റൂ, പീഡിക്കല്ലേ സ്പൈക്ക് വെക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്നിട്ട് എന്തോ കാണിച്ചാൽ ഇറങ്ങി. ആടാടാ നിർത്തു നിർത്തു. എന്തോ എന്തോ എടാ എന്തോ സാറേ, സാറിന് എന്തോ പറയണ്ടേ? സെക്യൂരിറ്റി സാറിന് എന്തോ പറയണ്ടേ? സാറ് കൂടുതൽ കിടന്ന ഊരിലുണ്ടാ കേട്ടല്ല. സാറിന്റെ ന്യായീകരണം പറ നമ്മൾ ഉരുളാതെ ഉത്തരം പറയാം. ഉരുളുന്ന നമ്മളെ ഉരുളാതെ ഉത്തരം പറയാം. സാറ് ഒരു തെറ്റും ഇല്ലേ? സ്പൈക്ക് വെക്കാൻ പറ്റാത്തവനടുത്ത് സ്പൈക്ക് വെച്ചാൽ നീ ആണോ ചോദിച്ച് ഇപ്പൊ കാണിച്ചാൽ പറഞ്ഞ് ഇറങ്ങുന്നെങ്കിൽ എന്ത് ബേസിലാണ് സാറേ? എന്ത് ബേസിലാണ്? സാറ് പറഞ്ഞു സാറേ ഉരുളല്ലേ സാറേ. മറ്റേ സാറിനെ വിളിച്ച് ഇങ്ങോട്ട് നിർത്ത് എന്നൊരു ചോദ്യം. അയാളുടെ വായിൽ നിന്ന് വീണ സാധനമാണ്. സാറ് നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇറങ്ങുമെന്ന് സാറും വന്നിട്ട് പറഞ്ഞതാണ്. ഉരുളല്ലേ? ഇപ്പൊ ഉരുളുന്നത് സാറാണ് സാറേ. സാർ മാത്രമാണ് സാറേ. നിയമ പുസ്തകം ഒന്നും കൂടെ മലത്തി വെച്ച് ആലോചിക്കും സാറേ. കേട്ടാ, സാറേ സാറേ കമ്പും കോലൊക്കെ വെച്ച് സ്പൈക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞു. നിങ്ങൾ കമ്പും കോലൊക്കെ സാറ് മൂട്ടിയിരിക്കുന്ന കമ്പും കോല ഇളക്കി വെച്ചിട്ടുണ്ട്. ആ മൂട്ടിയിരിക്കുന്ന കോലെടുത്ത് മാറ്റി വെച്ചിട്ട് സാർ സംസാരിക്കും. കമ്പും കോല്, കമ്പും കോല് സ്പൈക്കാ. സ്പൈക്ക് എന്താന്ന് പറഞ്ഞാണ് എന്റെ പൊന്ന് സാറേ അറിയത്തില്ലെങ്കിൽ മിണ്ടരുത്. സെക്യൂരിറ്റി സാറ് മാറിയിരി. കമ്പും കോല് സ്പൈക്ക്. സ്പൈക്ക് എന്തോന്ന് അറിയാമോ? മുളത്തടി അല്ല. ഓ പിന്നെ പറയ ഒരുപാടുള്ള സാറിന് പണ കേട്ടാ. സാറിന് പണ വിഷമുണ്ടെങ്കിൽ ഈ സാറിനെ പോയി ഉമ്മോച്ച് പോയി ചാച്ചിക്കോ നീ. ഓടാ ചെല്ല്. ഓ ഈ സാറിനെ പോയി ഉമ്മോച്ച് നീ ചാച്ചിക്കോ വിഷമുണ്ടെങ്കിൽ. തീർത്തിട്ട് പറയാ. മലരി എടാ തുറക്കടാ ബക്രി, ബക്രി തുറക്കടാ. എടാ നമ്മളെ ഇവിടെ നിക്കുവാടാ. സേഫ്സോണിൽ അടിക്കരുതേ. ഞാൻ വാണ്ടിമേർ കൊടുത്തിട്ട് പകരെ അതായൊരു പണിയാ. നൈസായിട്ടില്ലേ ഒരുത്തിനെ അങ്ങോട്ട്. ആ അല്ലാതെ പറ്റത്തില്ല. പയ്യെ പോന്നേടാ പോയി. ഇതിന് വരെ ടിക്കറ്റ് ചെയ്യാൻ പറ്റൂലേ? നമുക്ക് സേഫ് ആയിട്ട് നീ ഒന്ന് ഡ്രൈവ് ചെയ്യണേ, ഞാൻ ഒന്ന് സ്വിച്ച് ഇട്ട് വരാം. ഓക്കേ ഓക്കേ. സോ ഗൈസ്, അപ്പൊ ഞാൻ ഈ ചാനൽ സ്ട്രീം നിർത്തുവാണ്. അപ്പൊ എവിടെ കാണാം ചാനലിൽ? ഞാൻ ലൈവ് ഇടണോ? അക്രീടൊക്കെ ലൈവിൽ വന്നപ്പോരെ ഞാൻ ഇടണോ? ഈ അറിയത്തില്ല, ലൈക്ക് നോക്കാം. അപ്പൊ എന്റെ ചാനൽ ഇനി സ്ട്രീം കീ ഒക്കെ കോപ്പി ചെയ്ത ടാസ്ക്കാടാ. നിങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും സിറ്റുവേഷനിൽ കാണാം. ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. അപ്പൊ എന്തായാലും ഞാൻ സ്ട്രീം നിർത്തണം ഗൈസ്. അപ്പൊ ബൈ ബൈ. അല്ല ഇതിൽ നിർത്തുവാണ്, ഇതിൽ നിർത്തുവാണ്. ഇത് 1 hour സ്ട്രീമാണ്. ഓക്കെ, സെറ്റാക്കാം സെറ്റാക്കാം സെറ്റാക്കാം. ഞാൻ ഇപ്പോ വരാം, ഇപ്പൊ ലൈവ് വരാം. കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ വരാം. അഡ്വക്കേറ്റ് സുലു
സുലുമാരാ പോടാ അമ്മര് വാടാ ജില്ലടാ നമുക്ക് അത് മതിയടേ.